السلام عليكم ورحمة الله. الحمد لله، الحمد لله رب العالمين، نحمده ونستعينه ونؤمن به ونتوكل عليه، ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا، من يهده الله فلا مضل له، ومن يضلل فلا هادي له. أشهد أن لا إله إلا الله، وأشهد أن محمدا عبده ورسوله، أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون. اللهم صل على محمد وعلى آل محمد. أما بعد، فإن خير الحديث كتاب الله، وخير الهدي هدي محمد صلى الله عليه وسلم، وشر الأمور محدثاتها، فكل محدثة بدعة، وكل بدعة ضلالة. أعوذ بالله من الشيطان الرجيم. يا أيها الذين آمنوا اتقوا الله حق تقاته، ولا تموتن إلا وأنتم مسلمون. يا أيها الناس اتقوا ربكم الذي خلقكم من نفس واحدة، وخلق منها زوجها، وبث منهما رجالا كثيرا ونساء، واتقوا الله الذي تساءلون به والأرحام، إن الله كان عليكم رقيبا. يا أيها الذين آمنوا اتقوا الله وقولوا قولا سديدا، يصلح لكم أعمالكم ويغفر لكم ذنوبكم، ومن يطع الله ورسوله فقد فاز فوزا عظيما. بسم الله الرحمن الرحيم. إنا هديناه السبيل إما شاكرا وإما كفورا. ബഹുമാന്യനായ അധ്യക്ഷൻ, വിസ്ഡം ഇസ്ലാമിക് ഓർഗനൈസേഷൻ ജില്ലാ പ്രസിഡന്റ് വി ടി ബഷീർ സാഹിബ്, വിസ്ഡം ഇസ്ലാമിക് ഓർഗനൈസേഷൻ ജില്ലാ സെക്രട്ടറി അബ്ദുറസാഖ് സാഹിബ്, വേദിയിലും സദസ്സിലുമുള്ള ഭാരവാഹികളെ, രക്ഷിതാക്കളെ, സഹോദരി സഹോദരന്മാരെ, പ്രിയപ്പെട്ട നാട്ടുകാരെ, നമ്മെ ഏവരെയും സൃഷ്ടിക്കുകയും പരിപാലിക്കുകയും ചെയ്യുന്ന സർവശക്തനും കാരുണ്യവാനുമായ, എല്ലാവർക്കും അറിയുന്ന, എല്ലാവരെയും അറിയുന്ന ഈ ലോകത്തിൻ്റെ സർട്ടാവിൻ്റെ സാക്ഷാൽ ആരാധ്യൻ അഥവാ അള്ളാഹുവിൻ്റെ അതിമഹത്തായ അനുഗ്രഹം കൊണ്ടാണ് ഈ സമയത്തും സന്ദർഭത്തിലും ഇവിടെ ഒത്തുചേരാൻ നമുക്ക് സാധിച്ചിട്ടുള്ളത്. മാനവ സമൂഹം പുരോഗതിയിൽ നിന്ന് പുരോഗതിയിലേക്ക്, ഭൗതികമായ വിഷയങ്ങളിൽ അതിശീഘ്രം നീങ്ങിക്കൊണ്ടിരിക്കുമ്പോഴും, ഒരിത്തിരി സമാധാനത്തിന് വേണ്ടി, ശാന്തിക്ക് വേണ്ടി ദാഹിച്ചുകൊണ്ടിരിക്കുന്ന മനുഷ്യനെയാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ ആത്മഹത്യ നടക്കുന്ന സംസ്ഥാനം ഏത് എന്ന ചോദ്യത്തിന്റെ ഉത്തരം, ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ സാക്ഷരതയുള്ള, വിദ്യാഭ്യാസമുള്ള സംസ്ഥാനം ഏത് എന്ന ചോദ്യത്തിന്റെ ഉത്തരം തന്നെയാണ്. അഥവാ വിദ്യാഭ്യാസത്തിന്റെ സാക്ഷരതയുടെ കാര്യത്തിൽ ഏറ്റവും മുമ്പിൽ നിൽക്കുന്ന സംസ്ഥാനമായ കേരളം തന്നെയാണ് ആത്മഹത്യയുടെ വിഷയത്തിലും ഏറ്റവും മുമ്പിൽ. രാജ്യത്തെ മഴയ്ക്ക് മരുന്ന് വിപണന നഗരങ്ങളിൽ രണ്ടാം സ്ഥാനം കേരളത്തിനാണ്, കൊച്ചിക്കാണ്. അപ്പോൾ എന്തോ ഒരു പൊരുത്തപ്പെടായിക ഇവിടെ നമുക്ക് ബോധ്യമാകുന്നു. വിദ്യാഭ്യാസപരമായി ഏറെ മുമ്പിൽ നിൽക്കുന്ന ഒരു സമൂഹം ആത്മഹത്യയുടെയും മദ്യം മയക്കുമരുന്ന് വിഷയങ്ങളിലും ഏറ്റവും മുമ്പിൽ നിൽക്കുമ്പോൾ, നമുക്ക് പൂരിപ്പിക്കാൻ കഴിയാത്ത ആ ഗ്യാപ്പ്, അടിസ്ഥാനപരമായ ചില ചോദ്യങ്ങൾ നമ്മുടെ മനസ്സുകളോട് ചോദിച്ചുകൊണ്ടിരിക്കുന്നു. തിരുവനന്തപുരത്ത് ഒരു പ്രിയപ്പെട്ട മാതാവ് തന്റെ മകന്റെ ചെയ്തികൾ വീഡിയോയിൽ പകർത്താൻ ഏർപ്പാട് ചെയ്ത് സമൂഹത്തെ അറിയിക്കുകയാണ്. അവർ പറയുന്നു, എല്ലാവരും അറിയട്ടെ, നിന്റെ വല്യുമ്മയും നീയും ഞാനും മാത്രമുള്ള ഈ വീട്ടിൽ പ്ലസ് വണ്ണിന് പഠിക്കുന്ന നീ കാട്ടിക്കൂട്ടുന്ന
ഈ കോപ്രായങ്ങൾ എല്ലാവരും കാണട്ടെ എന്ന് വീഡിയോയിലേക്ക് നോക്കി സ്വന്തം മാതാവ് പറയുകയാണ്. ആ കുട്ടിക്ക് ആവശ്യമെന്താണ്? എനിക്ക് പണം വേണം, പൈസ വേണം, പൈസ വേണം, പൈസ വേണം. അത് ഇപ്പോൾ തരാൻ കഴിയില്ല എന്ന് പറയുമ്പോൾ വല്യുമ്മാക്ക് ഒരടി. പിന്നീട് ഓടിയടുക്കുന്നു മാതാവിന്റെ അടുത്തേക്ക്. ഒരു കൊച്ചു വീട്ടിൽ നടക്കുന്ന ആ അമ്മയുടെയും വല്യുമ്മയുടെയും ഒക്കെ പ്രതീക്ഷയായി വളർന്നു വരേണ്ട ഒരു കുട്ടിയുടെ സ്ഥിതി സ്വന്തം മാതാവ് തന്നെ ഏർപ്പാട് ചെയ്ത വീഡിയോയിലൂടെ നമ്മൾ കാണുമ്പോൾ, കാലഘട്ടം നമ്മോട് ആവശ്യപ്പെടുന്നത് മുസ്ലിങ്ങൾ മാത്രം പരിഹരിക്കേണ്ട ഒരു പ്രശ്നത്തെയല്ല, മുഴുവൻ സമൂഹവും ഒന്നിച്ചു നിന്ന് പരിഹരിക്കേണ്ട ഒട്ടേറെ പ്രശ്നങ്ങൾ നമ്മുടെ മുമ്പിലുണ്ട്. കഴിഞ്ഞ ഒന്നര വർഷത്തിൽ 21 വയസ്സിന് താഴെയുള്ള 4000 കുട്ടികളാണ് നമ്മുടെ സംസ്ഥാനത്ത് ഡി അഡിക്ഷൻ സെന്ററുകളിൽ എത്തി എന്നത് നിയമസഭയിൽ ഔദ്യോഗികമായി നമുക്ക് കിട്ടിയ കണക്കാണ്. ഡി അഡിക്ഷൻ സെന്ററുകളിലേക്ക് എത്തുക, മയക്കുമരുന്നിന് അടിമപ്പെട്ട കുട്ടികളിൽ വളരെ വളരെ തുച്ഛം പേർ മാത്രമാണ്. ആരെങ്കിലും മുൻകൈയെടുത്താൽ മാത്രമേ അവർ ചികിത്സാ കേന്ദ്രങ്ങളിലേക്ക് എത്തുകയുള്ളൂ. ഈ എത്തിയിട്ടുള്ള 4000 കുട്ടികളിൽ 40% സഹോദരങ്ങളെ 18 വയസ്സിന് താഴെയുള്ള കുട്ടികളാണ്. ഔദ്യോഗികമായ ഈ കണക്ക് നമ്മോട് പറയുന്ന ഭീകരാവസ്ഥക്ക് പരിഹാരമുണ്ടാക്കാൻ ഓരോ വ്യക്തിക്കും ബാധ്യതയുണ്ട് എന്ന് നാം മനസ്സിലാക്കണം. വ്യത്യസ്ത കാലഘട്ടങ്ങളിൽ മയക്കുമരുന്ന് അറിയപ്പെടുന്നത് വ്യത്യസ്ത പേരുകളിലാണ്. ബ്രൌൺ ഷുഗർ എന്ന വാക്കിനേക്കാൾ കൂടുതൽ ഇന്ന് നമ്മൾ കേൾക്കുന്ന വാക്ക് MDMA എന്നതാണ്. ഒരൊറ്റ ഗ്രാം ഒരു വ്യക്തി ഒരിക്കൽ ഉപയോഗിച്ചു കഴിഞ്ഞാൽ ശരാശരി 1.5 മാസക്കാലം അതിന്റെ ലഹരി ആ വ്യക്തിയുടെ രക്തത്തിൽ ഉണ്ടാകും. പലപ്പോഴും മദ്യത്തിലേക്കും മയക്കുമരുന്നിലേക്കും കുട്ടികളും മറ്റുള്ളവരും ഒക്കെ എത്തിച്ചേരുന്നത് അതിന്റെ രുചി ഒന്നറിയാൻ, ആ അനുഭവം ഒരു പ്രാവശ്യം ഒന്ന് മനസ്സിലാക്കാൻ. ഒരു ടൂറിന്റെ സന്ദർഭത്തിൽ, ഒരു വിവാഹ ആഘോഷത്തിന്റെ സന്ദർഭത്തിൽ എന്നൊക്കെയുള്ള ന്യായങ്ങൾ പറഞ്ഞുകൊണ്ടാണ് വിശിഷ്യ പുതുതലമുറയെ ഈ മയക്കുമരുന്നിന്റെ ലോകത്തേക്ക് കൊണ്ടുവരുന്നത്. എന്താണോ ഉപയോഗിക്കാൻ വേണ്ടി പ്രേരിപ്പിക്കുന്നതിന്റെ കച്ചവടക്കാർ പറയുന്നത് ആ കാര്യം ശരിയുമായിരിക്കും. വായിക്കാൻ താല്പര്യമില്ലാത്ത കുട്ടിക്ക് വായിക്കാൻ എന്തെന്നില്ലാത്ത താല്പര്യം, ഊർജസ്വലത MDMA ഉപയോഗിച്ചാൽ കിട്ടും. കാരണം ന്യൂറോ ട്രാൻസ്മിറ്റർ ഒരു വ്യക്തിയുടെ ജീവിതത്തിലെ പ്രവർത്തനങ്ങളെ നിയന്ത്രിക്കുന്നതിൽ മുഖ്യ പങ്ക് വഹിക്കുന്ന ന്യൂറോ ട്രാൻസ്മിറ്റർ ശക്തമായ ആവേശം നൽകുന്നു. അങ്ങനെ എന്തെന്നില്ലാത്ത താല്പര്യം ജീവിതത്തിൽ വന്ന് ഒരു സ്റ്റേജിലെത്തുമ്പോൾ ഡിപ്രഷൻ ആരംഭിക്കുന്നു. ആ ഡിപ്രഷൻ ആരംഭിക്കുന്നതോടുകൂടി പിന്നെ ഇത് കിട്ടിയേ തീരൂ, എന്തിന് നോർമൽ അവസ്ഥയിലേക്ക് പോകാൻ? നോർമൽ അവസ്ഥയിലേക്ക് പോകാൻ മയക്കുമരുന്ന് കിട്ടിയേ തീരൂ. ഞാൻ മയക്കുമരുന്നിനെ കുറിച്ച് ഒരു ക്ലാസ് എടുക്കുകയല്ല, അത് നെറ്റിൽ കയറി സെർച്ച് ചെയ്താൽ നമുക്ക് വിവരങ്ങൾ കിട്ടും, വീഡിയോ കിട്ടും, ഏത് ആവശ്യത്തിനും ഏത് തരത്തിലുള്ള വിവരങ്ങളും ലഭ്യമാണ്. പക്ഷേ നമ്മുടെ തലമുറയെ നമ്മുടെ വീടുകളിലേക്ക് എത്തിക്കൊണ്ടിരിക്കുന്ന ഇത്തരമൊരവസ്ഥക്കുള്ള കാരണം എന്താണ്? അവിടെയാണ് നാം മനസ്സിലാക്കേണ്ടത്. ഇതേ സന്ദർഭത്തിൽ നമ്മുടെ കലാലയങ്ങളിലൂടെ, പൊതുസമൂഹത്തിലൂടെ, ഗ്രാമപഞ്ചായത്ത് തലത്തിൽ പോലും നമ്മുടെ സർക്കാരിന്റെ പ്രത്യേക താല്പര്യത്തോടുകൂടി മദ്യത്തിനും മയക്കുമരുന്നിനും എതിരെയുള്ള ബോധവൽക്കരണം നടന്നുകൊണ്ടിരിക്കുന്നു. അത് സ്വാഗതാർഹമായ കാര്യമാണ്. ഔദ്യോഗിക സംവിധാനത്തിലൂടെ ബോധവൽക്കരണത്തിന് വേദിയൊരുക്കുക എന്നത് നല്ല കാര്യമാണ്. അതേ സന്ദർഭത്തിൽ ഇന്ന് ഞാനും നിങ്ങളും ജീവിച്ചു കൊണ്ടിരിക്കുന്ന ഒരു സമൂഹത്തിൽ ബസ്സിലേക്ക്, തിങ്ങി നിറഞ്ഞ ഒരു ബസ്സിലേക്ക് കുട്ടികൾ കയറുന്നു. തന്റെ പ്രിയപ്പെട്ട അധ്യാപിക, പ്രിയപ്പെട്ട അധ്യാപകൻ സീറ്റ് കിട്ടാതെ ആ ബസ്സിൽ നിൽക്കുമ്പോൾ നമ്മുടെ കുട്ടികൾ ആദരവോടുകൂടി ആ സീറ്റിൽ ഇരിക്കാൻ ആ അധ്യാപകനോട്, അധ്യാപികയോട് പറയുമോ? ഈ അടുത്ത് നടന്ന ഒരു കണക്കെടുപ്പിൽ കുട്ടികൾ പലരും അധ്യാപകരുടെ പേരാണ് പറയുന്നത്. രാജേഷ് സാർ വരുന്നു എന്നല്ല, രാജേഷ് വരുന്നു, ത്രേസ്യാമ്മ വരുന്നു,
പേരുമാത്രം പറയുന്നൊരവസ്ഥയിലേക്ക് വളരെ പെട്ടെന്ന് കുട്ടികളിൽ മാറ്റമുണ്ടായി. അതോടൊപ്പം അവർക്ക് കിട്ടുന്ന ഒരു സന്ദേശമുണ്ട്, ഒരൊറ്റ ജീവിതമാണ് നമുക്കുള്ളത്, ആ ജീവിതം അടിച്ചു പൊളിച്ചുകൊള്ളുക, രണ്ടാമതൊരു ജീവിതമുണ്ട് എന്ന് വെറുതെ പറയുകയാണ്. അതുകൊണ്ട് തന്നെ ജീവിതം ആസ്വദിക്കാനുള്ളതാണ്, ആ ആസ്വാദനത്തിന് വേണ്ടി ജീവിതത്തെ ഉപയോഗിച്ചേ പറ്റൂ. അതാണ് ബുദ്ധി എന്ന ബോധവൽക്കരണവും ഒരു ഭാഗത്തുകൂടി കിട്ടിക്കൊണ്ടിരിക്കുന്നു. ഈ ലിബറൽ ചിന്താഗതി അഥവാ തങ്ങൾക്ക് ശരിയെന്ന് തോന്നുന്നതാണ് സത്യം, തന്റെ മനസ്സിന് തന്റെ ഇച്ഛക്ക് എന്താണോ ശരിയെന്ന് തോന്നുന്നത് അതാണ് ശരി, അത് മാത്രമാണ് ശരി എന്ന് തോന്നുമ്പോൾ ജീവിതത്തിൽ തീരുമാനങ്ങൾ എടുക്കുക എന്ന സുപ്രധാനമായ സംഗതി. മാതാപിതാക്കളുടെയും ബന്ധുക്കളുടെയും ഒക്കെ അവരുടെയൊക്കെ അഭിപ്രായങ്ങൾ സ്വീകരിച്ചു കൊണ്ടെടുക്കേണ്ട തീരുമാനങ്ങൾ സ്വന്തമായി എടുക്കുക വഴി ജീവിതം തന്നെ പരാജയത്തിലേക്ക് പോകുന്നൊരവസ്ഥയിലേക്ക് കുട്ടികൾ എത്തിക്കൊണ്ടിരിക്കുകയാണ്. അവിടെയാണ് എന്താണ് അടിസ്ഥാനപരമായ പരിഹാരം. മദ്യം ഉപയോഗിച്ചു കൊണ്ടിരിക്കുന്ന ഒരു വ്യക്തിയുടെ മുമ്പിൽ, മയക്കുമരുന്ന് ഉപയോഗിച്ചു കൊണ്ടിരിക്കുന്ന ഒരു വ്യക്തിയുടെ മുമ്പിൽ നമ്മളൊരു സ്ക്രീൻ വെച്ച് ക്ലാസ് എടുത്തു, മോനെ നീ ഇതുപയോഗിച്ചാൽ ഇതുപോലെ ആയിരിക്കും നിന്റെ വൃക്കയുടെ കാര്യം, ഇതുപോലെ ആയിരിക്കും നിന്റെ കരളിന്റെ കാര്യം, നിന്റെ ഹൃദയത്തിന് ഇങ്ങനെയാണ് സംഭവിക്കുക, അതുകൊണ്ട് നീ ഇങ്ങനെ ചെയ്യാൻ പാടില്ല. അവൻ പറയും, അതെനിക്ക് പ്രശ്നമല്ല, എന്റെ ഹൃദയമോ എന്റെ വൃക്കയോ എന്റെ കരളോ എന്റെ ശരീരമോ ശോഷിച്ചു പോകുന്നത് എനിക്ക് പ്രശ്നമല്ല, എനിക്കൊരാഗ്രഹമേ ഉള്ളൂ അങ്ങനെ എന്റെ ജീവിതത്തിന്റെ അവസാനത്തിലേക്ക് പോകുമ്പോഴും ആ ലഹരി എനിക്ക് കിട്ടണം, കാരണം എനിക്കൊരു ജീവിതം മാത്രമല്ലേയുള്ളൂ. എന്തുണ്ട് മറുപടി? നമ്മുടെ തലമുറ നമ്മോട് തിരിച്ചു ചോദിച്ചു കൊണ്ടിരിക്കുന്ന, എന്റെ ശരീരത്തിന് വരുന്ന പ്രശ്നങ്ങൾ എനിക്ക് പ്രശ്നമല്ല, എനിക്കൊരു ജീവിതമല്ലേയുള്ളൂ, ഞാനത് ആസ്വദിച്ചു കൊള്ളട്ടെ എന്ന് പറയുമ്പോൾ, സഹോദരങ്ങളെ, ഇത് മുസ്ലിങ്ങൾ മാത്രമല്ല സമൂഹം മൊത്തം ചിന്തിക്കേണ്ട കാര്യമാണ്. ആ വിദ്യാർത്ഥിയോട് വിദ്യാർത്ഥിനിയോട് നമുക്ക് എന്ത് പരിഹാരമാണ് പറഞ്ഞു കൊടുക്കാനുള്ളത്? അവിടെയാണ് നാം ചില അടിസ്ഥാനപരമായ കാര്യങ്ങളിലേക്ക് തിരിച്ചു പോകേണ്ടതുണ്ട്. ആ തിരിച്ചുപോക്ക് മനസ്സിന്റെ താല്പര്യമാണ്, മനസ്സിന്റെ തേട്ടമാണ്. സഹോദരങ്ങളെ, ആരാണ് സത്യമേ പറയാവോ, കളവ് പറയാൻ പാടില്ല എന്ന് ഏത് പാർലമെന്റ് എന്നാണ് അങ്ങനെ ഒരു ബില്ല് പാസാക്കിയത്? വ്യഭിചാരം പാടില്ലെന്ന് നമുക്കറിയാം, അങ്ങനെ ആരാണ് ഇവിടെ പാസാക്കിയത്? അഥവാ ധാർമ്മികമായ മൂല്യങ്ങൾ മതങ്ങളുടെ മതത്തിന്റെ സംഭാവനയാണ്. ലോകത്ത് ഒരൊറ്റ മതമാണ്, അടിസ്ഥാനപരമായി ഒരൊറ്റ മതമാണുള്ളത്. ആ മതം വിശ്വാസപരമായോ ആചാരപരമായോ വർഗീയത തൊട്ടു തീണ്ടിയിട്ടില്ലാത്ത മതമാണ്. അഥവാ അന്തിമ പ്രവാചകൻ എന്ന് മുഹമ്മദ് നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമയെ കുറിച്ച് എല്ലാവരും പറയുന്നു. അന്തിമ വേദഗ്രന്ഥം എന്ന് വിശുദ്ധ ഖുർആനിനെ കുറിച്ച് എല്ലാവരും പറയുന്നു എന്നൊരു കാര്യം ബോധ്യമായി. അന്തിമ വേദഗ്രന്ഥം എന്ന് പറഞ്ഞാൽ കുറെ വേദഗ്രന്ഥങ്ങൾ മുമ്പ് കടിഞ്ഞു പോയിട്ടുണ്ട്. അന്തിമ പ്രവാചകൻ എന്ന് പറഞ്ഞാൽ കുറെ പ്രവാചകന്മാർ മുമ്പ് കടിഞ്ഞു പോയിട്ടുണ്ട്. മുസദ്ദിഖൻ ലിമാ ബൈന യദൈ, കടിഞ്ഞു പോയവയെ സത്യപ്പെടുത്തിക്കൊണ്ടാണ് വിശുദ്ധ ഖുർആൻ വന്നത്. അഥവാ ഇസ്ലാം എന്ന് പറയുന്ന മതം, അത് മുഹമ്മദ് മുസ്തഫ നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം ഈ ലോകത്ത് സ്ഥാപിച്ച മതമല്ല. ഇസ്ലാം മതത്തിന്റെ സ്ഥാപകൻ മുഹമ്മദ് നബി എന്ന് പറഞ്ഞാൽ ഒരു വലിയ തെറ്റും പൂജ്യം മാർക്കും കൊടുക്കണം. കാരണം മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു മതം ഇവിടെ സ്ഥാപിച്ചിട്ടേയില്ല. നിലവിലുണ്ടായിരുന്ന മതത്തിന്റെ അന്തിമ പ്രവാചകനാണ് മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം. നിലവിലുണ്ടായിരിക്കുന്ന മതത്തിന്റെ അന്തിമ വേദഗ്രന്ഥമാണ് വിശുദ്ധ ഖുർആൻ. അതാ ഞാൻ പറഞ്ഞത്, ഒരു മതം ലോകത്തുണ്ട്. ആ ഒരു മതം ഏതെങ്കിലും ഒരു വ്യക്തിയുടെ പേരിലല്ല, പ്രദേശത്തിന്റെ പേരിലല്ല, ഗോത്രത്തിന്റെ പേരിലല്ല, അതൊരാദർശമാണ്. ഇസ്ലാം എന്ന് പറഞ്ഞാൽ ഈ ലോകത്തിന്റെ സൃഷ്ടാവിന് സർവവും സമർപ്പിക്കുക വഴി നേടിയെടുക്കുന്ന ശാന്തിയെ കുറിക്കുന്ന, സമാധാനത്തെ കുറിക്കുന്ന പദമാണ് ഇസ്ലാം. അതുകൊണ്ട് തന്നെ ലോകരോട് ഇസ്ലാമിന് സംസാരിക്കാനുള്ളത് മുഴുവൻ ജനങ്ങളുടെയും പ്രകൃതിക്ക് യോഗ്യമായ ഒരു കാര്യമാണ്. ആ ഇസ്ലാം മനുഷ്യന് നൽകുന്ന ഏറ്റവും വലിയ സമാധാനവും ശാന്തിയും മനുഷ്യന്റെ ജീവിതത്തിന് കൃത്യമായ ഒപ്പം തൃപ്തികരമായ ഉത്തരം നൽകുന്നു. എന്തിന് ജീവിക്കുന്നു എന്ന ചോദ്യത്തിന് തൃപ്തികരമായ ഉത്തരം നൽകുന്നു. ഹൽ അതാ അലൽ ഇൻസാനി ഹീനും മിനദ്ദഹരി
ലം യകുൻ ഷൈഅം മദ്കൂറ. ഇന്ന് വെള്ളിയാഴ്ചയാണ്. വെള്ളിയാഴ്ച ദിവസങ്ങളിൽ പ്രഭാത നമസ്കാരത്തിൽ അഥവാ സുബഹ് നമസ്കാരത്തിലെ രണ്ടാമത്തെ റകഅത്തിൽ മഹാനായ മുഹമ്മദ് മുസ്തഫ നബി കരീം സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പാരായണം ചെയ്തത് സൂറത്ത് ദഹർ ആയിരുന്നു. അഥവാ സൂറത്തുൽ ഇൻസാൻ എന്ന് മറ്റൊരു പേരുമുണ്ട്. മനുഷ്യൻ എന്ന അധ്യായം, മനുഷ്യൻ എന്ന അധ്യായം എല്ലാ മനുഷ്യരും പഠിക്കണം. അത് മുസ്ലിങ്ങൾ മാത്രം പഠിച്ചാൽ പോരാ. മനുഷ്യൻ എന്ന അധ്യായത്തിന്റെ ഒന്നാമത്തെ ആയത്ത്, ഒന്നാമത്തെ സൂക്തം, ഹൽ അതാ അലൽ ഇൻസാനി ഹീനും മിനൽ ദഹരി ലം യകുൻ ഷൈഅം മദ്കൂറ. മനുഷ്യന്റെ മേൽ അവൻ അവൾ പറയത്തക്ക ഒന്നുമല്ലാത്ത, പ്രസ്താവ്യ യോഗ്യമല്ലാത്ത ഒരു ഘട്ടം കാലത്തിൽ നിന്ന് മനുഷ്യന്റെ മേൽ കഴിഞ്ഞു പോയിട്ടില്ലയോ? 100 കൊല്ലങ്ങൾക്ക് മുമ്പ് ഈ പരിപാടിയുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന നമ്മളൊക്കെ 100 കൊല്ലങ്ങൾക്ക് മുമ്പ് എവിടെയായിരുന്നു? 56 വയസ്സുള്ള വ്യക്തി 57 വർഷങ്ങൾക്ക് മുമ്പ് എവിടെ? 14 വയസ്സുള്ള വിദ്യാർത്ഥി 15 വർഷങ്ങൾക്ക് മുമ്പ് എവിടെ? അതാണ് ചോദ്യം. നിങ്ങളൊന്നും ഇവിടെ ഇല്ലാത്ത ഒരു കാലം, ഒരു ഘട്ടം നിങ്ങളുടെ മേൽ കഴിഞ്ഞു പോയിട്ടില്ലയോ? ഈ ലോകത്തിനൊരു സൃഷ്ടാവ് തന്നെ ഇല്ല എന്ന് പറയുന്ന ദൈവനിഷേധിയും പറയും, അത് ശരിയാണ്, ഞാനിവിടെ ഇല്ലാത്ത, ഞങ്ങളൊന്നും ഇവിടെ ഇല്ലാത്ത ഒരു ഘട്ടം ഞങ്ങളുടെ മേൽ കഴിഞ്ഞു പോയിട്ടുണ്ട്. ശരി, ശുദ്ധശൂന്യത എല്ലാവരും സമ്മതിക്കുന്നു, മുഴുവൻ മനുഷ്യരും സമ്മതിക്കുന്നു, ശുദ്ധശൂന്യത ഓരോ വ്യക്തിയുടെ മേലും കഴിഞ്ഞു പോയിട്ടുണ്ട്. ഇന്നാ ഖലഖ്നൽ ഇൻസാന മിൻ നുത്ഫത്തിൻ അംശാജിൻ നബ്തലീഹി ഫജഅൽനാഹു സമീഅൻ ബസീറ. സൂറത്തുൽ ഇൻസാനിലെ മനുഷ്യൻ എന്ന അധ്യായത്തിലെ രണ്ടാമത്തെ സൂത്രമാണത്, രണ്ടാമത്തെ ആയത്താണത്. ഇന്നാ ഖലഖ്നൽ ഇൻസാന മിൻ നുത്ഫത്തിൻ അംശാജിൻ നബ്തലീഹി ഫജഅൽനാഹു സമീഅൻ ബസീറ. മിശ്രമായ സംഘടിതമായ ബീജത്തിൽ നിന്ന് കാഴ്ച ശക്തിയും കേൾവി ശക്തിയും നൽകിക്കൊണ്ട് നാമാണ് മനുഷ്യനെ സൃഷ്ടിച്ചത്. നാം അവനെ അവളെ പരീക്ഷിക്കുവാൻ വേണ്ടി ഇല്ലാത്ത അവസ്ഥ സമ്മതിച്ചതിന് ശേഷം ലോകത്തിന്റെ സൃഷ്ടാവ് പറയുന്നു, നാമാണ് സൃഷ്ടിച്ചത്. നമുക്ക് പഠിക്കാൻ വേണ്ടി, മനസ്സിലാക്കാൻ വേണ്ടി എന്ന് ചോദ്യം ചെയ്തു നോക്കാം. അല്ല, ദൈവമല്ല, ലോകത്തിന്റെ സൃഷ്ടാവല്ല, പടച്ചവനല്ല സൃഷ്ടിച്ചതെങ്കിൽ മനുഷ്യനതൊന്ന് പറയട്ടെ, എങ്ങനെയാണ് മനുഷ്യന്റെ സൃഷ്ടിപ്പ് എന്ന്. ഈ ലോകത്താർക്കെങ്കിലും ഒരു മനുഷ്യനെ സൃഷ്ടിക്കാൻ സാധ്യമാണോ? ഒരിക്കലും സാധ്യമല്ല. ഒരു കുട്ടിയുണ്ടാകാൻ, ഒരു കുട്ടിയുടെ ജനനത്തിന് കാരണമാകുന്ന വിവാഹ ബന്ധത്തിൽ ഏർപ്പെടാൻ മനുഷ്യന് സാധിക്കും. ഇനി വിവാഹ ബന്ധമില്ലെങ്കിൽ ആൺബീജത്തെയും പെൺബീജത്തെയും സുരക്ഷിതമായ ഒരു സ്ഥലത്ത് ഒത്തുചേർത്ത് ഒരു കുട്ടിക്ക് ജന്മം നൽകാൻ പറ്റും. പക്ഷേ ബീജം നിർമ്മിക്കാൻ അതിലുള്ള ഇൻഗ്രീഡിയന്റ്, അതിലുള്ള കണ്ടന്റ് എന്താണെന്ന് കൃത്യമായി നമുക്കറിയാം. അത് മുഴുവനും ഈ ഭൂമിയിലുണ്ട്. പക്ഷെ ഒരു ബീജത്തെ സൃഷ്ടിക്കാൻ നമുക്ക് സാധ്യമല്ല. അവിടെയാണ് ഇന്നാ ഖലഖ്നൽ ഇൻസാന മിൻ നുത്ഫത്തിൻ അംശാജിൻ നബ്തലീഹി. മിശ്രമായ സംഘടിതമായ ബീജത്തിൽ നിന്ന് കാഴ്ച ശക്തിയും കേൾവി ശക്തിയും നൽകിക്കൊണ്ട് നാമാണ് മനുഷ്യനെ സൃഷ്ടിച്ചത്. അതെ, മനുഷ്യന്റെ സൃഷ്ടാവാര് എന്ന ചോദ്യം വിനയത്തോടുകൂടി ചോദിച്ചാൽ ആർക്കെങ്കിലും പറയാമോ എന്റെ മാതാവും പിതാവുമാണെന്നും? സാധ്യമല്ല. മാതാവ് പിതാവ് അന്വേഷിക്കുന്നു, എന്റെ ഭാര്യ ഗർഭിണിയാണ്, അടിയന്തിരമായൊരു ഹൃദയം കിട്ടണം, അടിയന്തിരമായൊരു കിഡ്നി കിട്ടണം, അങ്ങനെ ഒരൊറ്റ ഭർത്താവും ഒരു പിതാവും അന്വേഷിച്ചതായി നമുക്കറിയില്ല. അപ്പോൾ സൃഷ്ടികർത്താവ് ലോകത്തിന്റെ നാഥനാണ്. ഇന്നാ ഖലഖ്നൽ ഇൻസാന മിൻ നുത്ഫത്തിൻ അംശാജിൻ നബ്തലീഹി. ഇനി ഈ ലോകത്ത് നമ്മൾ പറന്നു വീണു, നമ്മളോട് ചോദിച്ചിട്ടില്ല നമ്മുടെ ഹൈറ്റ് എത്രയാകണം, നമ്മുടെ കളർ എന്താകണം, നമ്മുടെ ഫേസ് കട്ട് എങ്ങനെയാകണം, എന്തെങ്കിലും ഒന്ന് നമ്മോട് ചോദിച്ചോ? ഈ ലോകത്ത് ഏത് രാജ്യത്ത് നമ്മൾ ജനിച്ചു വീണം നമ്മോട് ചോദിച്ചോ? ഇല്ല. ഇപ്പോഴുള്ള അവസ്ഥയിൽ നമ്മുടെ ശരീരത്തിന് ഒരു പനി വരുന്നു, നമ്മൾ ഉറക്കെ പറയുന്നു പനിക്കരുത്, പനി ഇല്ലാതാകുമോ? ഒരു യുവാവായ സഹോദരന്റെ ഒരു മുടി നരക്കാൻ തുടങ്ങി, അവനത് അത്ര ഇഷ്ടമില്ല, അവൻ കർശനമായി പറഞ്ഞു നരക്കരുത്. നരക്കാതിരിക്കുമോ? ഇല്ല. ഒരു രോമകൂപത്തിന്റെ ഉടമസ്ഥാവകാശം പോലും, സ്വന്തം ശരീരത്തിലെ ഒരു രോമകൂപത്തിന്റെ ഉടമസ്ഥാവകാശം പോലും മനുഷ്യനില്ല. നാം വിധേയരാണ്, അതൊരു സത്യമല്ലേ? അതുകൊണ്ട് വിധേയമായ ഈ ലോക ജീവിതത്തിൽ ലോകത്തിന്റെ സൃഷ്ടാവ് നമ്മെ സൃഷ്ടിച്ചവൻ പറയുന്നു,
ഈ ജീവിതം പരീക്ഷണമാകുന്നു എന്ന് നമുക്ക് ഓരോരുത്തർക്കും പഠിക്കാൻ വേണ്ടി മനസ്സിലാക്കാൻ വേണ്ടി അതിനെ ചോദ്യം ചെയ്തു നോക്കേ. ഈ പരീക്ഷണമൊന്നുമല്ല, ഞാൻ വിചാരിച്ചതുപോലെ എന്റെ കാര്യങ്ങൾ നടക്കുന്നുണ്ട് എന്നും ലോകത്തൊരാൾക്കും പറയാൻ സാധ്യമല്ല. ഒരു ഭരണാധികാരിക്കും ഒരു ശാസ്ത്രജ്ഞനും ഒരു പണക്കാരനും പറയാൻ സാധ്യമല്ല. ഓരോരുത്തരോട് ചോദിക്കുമ്പോൾ അവരുടെ വിഷമങ്ങളും പ്രയാസങ്ങളും നമുക്ക് ബോധ്യമാകും. വർഷങ്ങൾക്ക് മുമ്പ് കോഴിക്കോട് നടന്ന സാൽവേഷൻ ഇന്റർനാഷണൽ ഇസ്ലാമിക് എക്സിബിഷൻ മുജാഹിദ് സമൂഹം ലോകത്തിന് നൽകിയ ദഅവാ രംഗത്ത് നൽകിയ വൻ സംഭാവന റബ്ബ് സുബ്ഹാനഹു വ തആല സ്വീകരിക്കുമാറാകട്ടെ. ആ സാൽവേഷനിൽ നമ്മൾ കണ്ടൊരു രംഗമുണ്ടായിരുന്നു. ഒരു വ്യക്തി അതേപോലെ തന്നെ അവന്റെ പ്രശ്നങ്ങൾ ഒരു തുലാസിൽ വെച്ചിരിക്കുന്നു. അവൻ തുലാസിന്റെ മറുഭാഗത്ത് നിൽക്കുന്നു. തുലാസിന്റെ ഇപ്പുറത്തുള്ള തുലാസിന്റെ മുകളിലാണ് അവനുള്ളത്. അവന്റെ പ്രശ്നങ്ങളുള്ള തുലാസ് കനം കൊണ്ട് താഴോട്ട് തൂങ്ങി നിൽക്കുന്നു. അഥവാ നമ്മുടെ ശരീരത്തിന്റെ ഭാരത്തേക്കാൾ എത്രയോ വലുതാണ് നമ്മുടെ പ്രശ്നങ്ങളുടെ ഭാരം. ഇതൊരു സത്യമാണ്. അതുകൊണ്ട് തന്നെ പൂർണ്ണത, ഒന്നിന്റെയും പൂർണ്ണത ഈ ലോകത്ത് ലഭ്യമേയല്ല. പക്ഷേ മനുഷ്യൻ പൂർണ്ണതയെ ആഗ്രഹിക്കുന്നു. എല്ലാ രംഗത്തുമുള്ള പൂർണ്ണത അവൻ ആഗ്രഹിക്കുന്നു. പടച്ചവൻ പറയുന്നു, പൂർണ്ണത ഇവിടെയില്ല, എല്ലാറ്റിന്റെയും പൂർണ്ണത ഇവിടെയില്ല. ഇത് പരീക്ഷണമാകുന്ന ജീവിതമാണ്. പരീക്ഷണമാകുന്ന ജീവിതം എന്ന് പറഞ്ഞതോടൊപ്പം ആവർത്തിച്ചു പ്രാർത്ഥിക്കാനും പറഞ്ഞു. റബ്ബനാ ആതിനാ ഫിദ്ദുനിയാ ഹസന, പടച്ചവനെ ഈ ദുന്യവിയായ ജീവിതത്തിൽ നീ നല്ലത് നൽകേണമേ. ഈ ലോകത്ത് സുന്ദരമായി ജീവിക്കാൻ, നല്ല ഭക്ഷണം കഴിക്കാൻ, നല്ല വസ്ത്രം ധരിക്കാൻ, നല്ല വാഹനമുണ്ടാകാൻ, നല്ല ആരോഗ്യമുണ്ടാകാൻ, അതൊക്കെ മതത്തിന്റെ ഭാഗമാണ്. നിങ്ങൾ പടച്ചവനോട് ദുനിയാവിൽ നല്ലത് ചോദിച്ചോളൂ. വൽ ആഖിറത്തി ഹസന, ആഖിറത്തിലും പടച്ചവനെ മരണാനന്തര ജീവിതത്തിലും നീ നന്മ നൽകണം. വഖിന അദാബന്നാർ, നരകശിക്ഷയിൽ നിന്നും നീ കാത്തുരക്ഷിക്കണം. അപ്പോൾ ജീവിതമാകുന്ന ഈ പരീക്ഷണം അത് പരീക്ഷണമാണ് എന്ന് നമുക്ക് ബോധ്യമാകുന്നുവെങ്കിൽ അതേ വാക്ക് മുസ്ലിങ്ങൾ മാത്രമല്ല എല്ലാവരും, ഇതെന്തൊരു പരീക്ഷണമാണ് പടച്ചവനെ, ഇന്ന് മരിച്ചു കിട്ടിയാൽ മതിയായിരുന്നു. ഇങ്ങനെയുള്ള ആത്മഹത്യയുടെ സന്താനങ്ങളാകുന്ന വാക്കുകൾ പലരും പറഞ്ഞുകൊണ്ടേയിരിക്കുന്നു. ജാതി മത വ്യത്യാസം അതിലില്ല. കാരണം മനുഷ്യന്റെ മനസ്സ്, മനുഷ്യന്റെ സൃഷ്ടിപ്പ് മറ്റ് ജീവജാലങ്ങളുടേതു പോലെയല്ല. ഇവിടെ ഇങ്ങനെ ഒരു പൊതുയോഗം, പോത്തുകളുടെ ഒരു പൊതുയോഗം, കോഴികളുടെ ഒരു പൊതുയോഗം, ഏതെങ്കിലും പക്ഷിവർഗത്തിന്റെ ഒരു പൊതുയോഗം നമുക്ക് കാണുക സാധ്യമല്ല. എന്നാൽ മനുഷ്യർ അങ്ങനെയല്ല. മനുഷ്യന് ബുദ്ധിയുണ്ട്, ചിന്തയുണ്ട്, നന്മതിന്മകൾ വേർതിരിച്ച് മനസ്സിലാക്കാനുള്ള കഴിവുണ്ട്. വിളഞ്ഞു നിൽക്കുന്ന ഒരു വയലിലേക്ക് ഒരു പോത്തിറങ്ങിയിട്ട് നെല്ല് തിന്നാൻ തുടങ്ങി. കാണുന്ന ആളുകൾ എന്താ പറയുക, ഇതെന്തൊരു പോത്താ, ഈ പോത്തിന് വിവരമില്ലേ എന്നല്ല, മറിച്ച് ഇത് ആരുടെ പോത്താണ് അവനറിയില്ലേ, കഷ്ടപ്പെട്ട് അധ്വാനിച്ചിട്ടാണ് വിളവിറക്കിയത് എന്നും. അപ്പോൾ പോത്തിനല്ല കുറ്റം, പോത്തിന്റെ ഉടമസ്ഥനാണ് കുറ്റം. അതേ, അതാണ് മനുഷ്യനും മൃഗവും തമ്മിലുള്ള വ്യത്യാസം. ആ വ്യത്യാസം, ആ ബുദ്ധി എന്ന മഹാ കാര്യം ലോകത്തിന്റെ സൃഷ്ടാവ് എന്തിനാണ് നമുക്ക് നൽകിയിട്ടുള്ളത്? ചിലർ പറയുന്നു, ഭക്ഷണം പാർപ്പിടം, ഭക്ഷണം വസ്ത്രം പാർപ്പിടം, ഇതാണ് മനുഷ്യന്റെ ജീവിതത്തിന്റെ ലക്ഷ്യമെന്ന്. ഭക്ഷണം പാർപ്പിടം വസ്ത്രം, സഹോദരങ്ങളെ, ഒട്ടേറെ ജീവജാലങ്ങൾ നമ്മുടെ ചുറ്റുഭാഗങ്ങളിലുണ്ട്. രാവിലെ നമ്മുടെയൊക്കെ നാട്ടിലെ മരങ്ങളിൽ കൂടുകെട്ടിയ പക്ഷികൾ ഇന്ന് രാവിലെ കാലിവയറോടുകൂടി ഇറങ്ങി. പക്ഷെ അവയെല്ലാം തിരിച്ചു വരുന്നത് ഭക്ഷണത്തോടുകൂടിയാണ്. അവർക്ക് ശാരീരികമായും ഏത് മഴയത്തും പിടിച്ചു നിൽക്കാൻ ആവശ്യമായ സുരക്ഷിതത്വത്തിന്റെ വസ്ത്രം കാക്കകൾക്കുണ്ട്, മറ്റ് ജീവജാലങ്ങൾക്കുണ്ട്, അവരുടേതായ പാർപ്പിടവും അവർക്കുണ്ട്. അപ്പോൾ ബുദ്ധിയില്ലാത്ത, ചിന്തയില്ലാത്ത മറ്റ് ജീവജാലങ്ങൾക്ക് ഭക്ഷണമുണ്ട്, പാർപ്പിടമുണ്ട്, അവരുടേതായ രൂപത്തിലുള്ള സംരക്ഷണ കവചങ്ങൾ, വസ്ത്രവും ഉണ്ട്. അപ്പോൾ ബുദ്ധി അതിനു വേണ്ടിയാണോ? അപ്പോൾ ജീവിതം വസ്ത്രത്തിന് വേണ്ടിയാണോ? ഭക്ഷണത്തിന് വേണ്ടിയാണോ? ജീവിതം പാർപ്പിടത്തിന് വേണ്ടിയാണോ? ബുദ്ധിയില്ലാത്ത, ചിന്തയില്ലാത്തവർക്കത് ഇവിടെ ലഭ്യമാണ്. അപ്പോൾ നമ്മൾ മനസ്സിലാക്കുക, മൂട്ടയെ കൊല്ലാൻ തോക്ക ആവശ്യമില്ല. ഒരു കേവലം ഭക്ഷണത്തിന് വേണ്ടി, വസ്ത്രത്തിന് വേണ്ടി, പാർപ്പിടത്തിന് വേണ്ടി ഈ ബുദ്ധിയുടെ ആവശ്യമേ ഇല്ല. അവിടെയാണ് മനുഷ്യന്റെ ജീവിതം പരീക്ഷണമാണ് എന്നതിനോട് ചേർത്ത് നമ്മൾ ഇതിനെ മനസ്സിലാക്കേണ്ടത്. എന്റെയും നിങ്ങളുടെയും പേരുള്ള അധ്യായത്തിലെ
മൂന്നാം അധ്യായത്തിലെ മൂന്നാമത്തെ സൂക്തം മൂന്നാമത്തെ ആയത്ത് ഇന്നാ ഹദൈനാഹു സബീല ഇമ്മാ ശാകിറൻ വ ഇമ്മാ കഫൂറ. ഒന്നുകിൽ നന്ദിയുടെ നിലപാട് അല്ലെങ്കിൽ നന്ദി കേടിന്റെ നിലപാട് സ്വീകരിക്കാൻ നാം അവന് മനുഷ്യന് മാർഗം കാണിച്ചു കൊടുത്തിരിക്കുന്നു. സ്വാതന്ത്ര്യത്തിന്റെ ലോകമാണിത്, സ്വാതന്ത്ര്യത്തിന്റെ ലോകമാണിത്. ഈ ലോകത്ത് ജീവിക്കുമ്പോൾ, പരീക്ഷണമാകുന്ന ഈ ലോകത്ത് ജീവിക്കുമ്പോൾ മനുഷ്യന്റെ മനസ്സ് ഒരു തെറ്റ് കാണുമ്പോൾ അവന് മനസ്സിൽ ചൊറിച്ചിലുണ്ടാകും. ഒരു തെറ്റിലേക്ക് പോകുമ്പോൾ നന്മ ചെയ്യുമ്പോൾ എന്തെന്നില്ലാത്ത സന്തോഷമുണ്ടാകും. അത് മനുഷ്യ മനസ്സിന്റെ പ്രത്യേകതയാണ്. ഈ പ്രത്യേകതയോടുകൂടി സൃഷ്ടിക്കപ്പെട്ട മനുഷ്യനും ഈ പ്രത്യേകതകളോടുകൂടി അല്ലാതെ സൃഷ്ടിക്കപ്പെട്ട ധാരാളക്കണക്കിന് മറ്റ് ജീവജാലങ്ങളും ഒരുപോലെയല്ല. അതുകൊണ്ട് പക്ഷികളിലേക്ക് മൃഗങ്ങളിലേക്ക് പ്രവാചകന്മാർ വന്നിട്ടില്ല, വേദഗ്രന്ഥങ്ങൾ വന്നിട്ടില്ല, മനുഷ്യരിലേക്കാണ് വന്നിട്ടുള്ളത്. എന്നിൽ നിന്നുള്ള സന്മാർഗം, എന്നിൽ നിന്നുള്ള നേർമാർഗം നിങ്ങൾക്ക് വന്നുപെട്ടാൽ, ഫമന്തബിയഹുദായ ആ നേർമാർഗത്തെ സന്മാർഗത്തെ ആരെങ്കിലും പിൻപറ്റിയാൽ, ഫലാ ഖൗഫുൻ അലൈഹിം വലാഹും യഹ്സനൂൻ, അവർ ഭയപ്പെടേണ്ടതില്ല, അവർ വ്യസനിക്കേണ്ടതില്ല. അപ്പോൾ ഈ നമ്മുടെ പാർപ്പിടവും വസ്ത്രവും ഭക്ഷണവും ഒക്കെ നമ്മോടൊപ്പം ഉള്ളപ്പോൾ തന്നെ മനുഷ്യന്റെ മനസ്സിന്റെ ദാഹം, ആ ദാഹം തീർക്കാൻ അവൻ എന്ത് ചെയ്യണം, അവന്റെ ജീവിതത്തിന്റെ ലക്ഷ്യം എന്താണെന്നുള്ള ആ ചോദ്യത്തിന് അവനുള്ള ഉത്തരം നൽകേണ്ടത് അവനെ സൃഷ്ടിച്ചവനാണ്. നമ്മുടെ വീട്ടിലേക്ക് ഒരു ഉപകരണം എത്തി, ഒരു ഇലക്ട്രോണിക് ഉപകരണം എത്തി. അപ്പോൾ തന്നെ കമ്പനി എന്ന് പറഞ്ഞു ഒരാളെ അങ്ങോട്ട് അയക്കുന്നുണ്ട്. അതിന്റെ വിശദാംശങ്ങൾ അതോടൊപ്പം ഉള്ള ലഘുലേഖയിലുണ്ട്. അത് നോക്കിയിട്ട് ആ കമ്പനി അയക്കുന്ന വ്യക്തി പറഞ്ഞു തരുന്നത് പോലെ വേണം നമ്മുടെ ആ ഇലക്ട്രോണിക് ഉപകരണം പ്രവർത്തിപ്പിക്കാൻ. കാരണം ആ ഉപകരണത്തെ കുറിച്ച് ഏറ്റവും അറിയുക ആ കമ്പനിക്കാണ്, അവരാണ് അത് നിർമ്മിച്ചിട്ടുള്ളത്. ഇത് കേവലം ഒരു ഉദാഹരണം മാത്രമാണ്. എങ്കിൽ എന്നെയും നിങ്ങളെയും സൃഷ്ടിച്ചവൻ ആരോ, അവനാണ് നമ്മൾ എങ്ങനെ മുന്നോട്ട് പോകണമെന്ന് പറയാൻ ഏറ്റവും യോഗ്യൻ. നമ്മളെ സൃഷ്ടിച്ചവനാണ്, നമ്മളെ സൃഷ്ടിച്ചവൻ നമ്മുടെ മാതാപിതാക്കളല്ല, ഈ ലോകത്ത് മറ്റാരുമല്ല, മറിച്ച് ഈ ലോകത്തിന്റെ സൃഷ്ടാവാണ്. ആ സൃഷ്ടാവ് കടിഞ്ഞുപോയ വേദഗ്രന്ഥങ്ങളിലൂടെ നൽകിയിട്ടുള്ളതിന്റെ തുടർച്ചയായി അവസാന വേദഗ്രന്ഥമായ വിശുദ്ധ ഖുർആൻ, വിശുദ്ധ ഖുർആനിനെ കുറിച്ച് വിശുദ്ധ ഖുർആൻ തന്നെ പറഞ്ഞത് ഹുദൻ ലിന്നാസ്, മാനവർക്കുള്ള മാർഗദർശനം. ഹുദൻ ലിൽ മുസ്ലിമീൻ എന്നാണെങ്കിൽ ഈ പരിപാടി പള്ളിക്കുള്ളിലേക്ക് മാറ്റണം. മുസ്ലിങ്ങളോട് മാത്രം പറയാൻ എന്തിനാണ് ടൗണിൽ പരിപാടി വെക്കേണ്ട കാര്യം? ഹുദൻ ലിന്നാസ് അത് മാനവർക്കുള്ള മാർഗദർശനമാണ്. മഹാനായ പ്രവാചകൻ കാഫത്തല്ലിന്നാസ്, മുഴുവൻ മനുഷ്യരിലേക്കുമുള്ള പ്രവാചകൻ. അപ്പോൾ മുഴുവൻ മനുഷ്യരിലേക്കുമുള്ള പ്രവാചകൻ, മുഴുവൻ മനുഷ്യരിലേക്കും നിയോഗിക്കപ്പെട്ട വിശുദ്ധ ഖുർആനാകുന്ന വേദഗ്രന്ഥത്തിലൂടെ മനുഷ്യരോട് പറയുന്നു, എന്നിൽ നിന്നുള്ള ഈ ലോകത്തിന്റെ സൃഷ്ടാവിങ്കൽ നിന്നുള്ള നേർമാർഗം നിങ്ങൾക്ക് വന്നുപെട്ടാൽ, ഫമൻ തബിയ ഹുദായ ആ നേർമാർഗമായ കാര്യനെ ആരെങ്കിലും മുറുകെ പിടിച്ചാൽ, ഫലാ ഖൗഫുൻ അലൈഹിം വലാഹും യഹ്സനൂൻ, അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം, എന്ത് ചെയ്തുകൂടാ എന്ന് പറയേണ്ടത് നമ്മളെ സൃഷ്ടിച്ചവനാണ്. ആ സൃഷ്ടാവി ഇറക്കിയ നേർമാർഗത്തിന്റെ പേരാണ് ഇസ്ലാം. പേര് കൊണ്ടൊരാളും മുസ്ലിം ആകുന്നില്ല. കാനേശുമാരിയിൽ, റേഷൻ കാർഡിൽ, വോട്ടേഴ്സ് ലിസ്റ്റിൽ മുസ്ലിം എന്ന കോണത്തിൽ വരും. അടിസ്ഥാനപരമായി പേര് കൊണ്ട് ഒരാളും മുസ്ലിം ആകുന്നില്ല. മറിച്ച് ഈ ലോകത്തിന്റെ സൃഷ്ടാവിന്റെ സന്ദേശത്തെ കുറിച്ച് അറിഞ്ഞും പഠിച്ചും മനസ്സിലാക്കിയും എന്നിട്ടത് ബോധ്യപ്പെട്ടിട്ടാണ് ഒരാൾ മുസ്ലിം ആകേണ്ടത്. ലോകത്ത് മഹാന്മാരായ സ്വഹാബാക്കളും ഇന്നത്തെ മുസ്ലിം സമൂഹവും തമ്മിൽ അടിസ്ഥാനപരമായൊരു വ്യത്യാസമുണ്ട്. സഹാബാക്കളിൽ ആദ്യ കാലഘട്ടത്തിൽ സഹാബാക്കൾ എന്ന് പറഞ്ഞാൽ മഹാനായ പ്രവാചകന്റെ അനുചരന്മാരിൽ ഭൂരിപക്ഷം പേരും ആദ്യം മുസ്ലിങ്ങളായിരുന്നില്ല. മറിച്ച് പ്രവാചകന്റെയും വിശുദ്ധ ഖുർആനിന്റെയും ശത്രുക്കളായിരുന്നു. കൈകാര്യം ചെയ്യാൻ തീരുമാനിച്ചവർ വരെ അതിലുണ്ടായിരുന്നു. അവർ പ്രവാചകനെ എതിർത്തു, ഇസ്ലാമിനെ എതിർത്തു. അങ്ങനെ ഇസ്ലാമിനെ കുറിച്ച് അതിനിടയ്ക്ക് അവർക്ക് അറിവ് കിട്ടി. ആ അറിവ് കിട്ടിയ ഇസ്ലാം അവർ പഠിക്കാൻ ശ്രമിച്ചു.
അങ്ങനെ അവർ മനസ്സ് കാര്യങ്ങൾ മനസ്സിലാക്കി, അവർക്ക് ബോധ്യപ്പെട്ടു. അപ്പോൾ അവർ ഇസ്ലാമിന്റെ വക്താക്കളായി മാറി. അറിഞ്ഞു, പഠിച്ചു, മനസ്സിലാക്കി, ബോധ്യപ്പെട്ടു, അംഗീകരിച്ചു. ഇന്നത്തെ മുസ്ലിം സമൂഹമോ ആദ്യം അംഗീകരിച്ചു, പിന്നെ ഇസ്ലാം അല്ലാണ്ട് പിന്നെ ഏതാ ശരി? നമ്മളെ വാപ്പകാരണവന്മാരൊക്കെ മുസ്ലിങ്ങളാണ്, കിടക്കട്ടെ നമ്മളും മുസ്ലിമീങ്ങൾ. എന്നിട്ട് ചോദിക്കുക, ഖുർആന്റെ പരിഭാഷ എവിടെ കിട്ടുക? എനിക്ക് ഖുർആൻ ഓതാൻ അറിഞ്ഞുകൂടാ? ഇത് മറ്റേതിന്റെ വിഷയ സഹോദരങ്ങളെ, ജമാഅത്ത് നമസ്കാരത്തിന് പങ്കെടുക്കാൻ വിധം നമ്മൾ ഈ പരിപാടി നിർത്തിവെക്കും. അതുകൊണ്ട് അതിനിടക്ക് സദസ്സ് നമ്മൾ എഴുന്നേൽക്കേണ്ടതില്ല. ഇൻഷാല്ലാ, നാം പറഞ്ഞു വന്നത് ലോകത്തിൻ്റെ സൃഷ്ടാവിങ്കിൽ നിന്നുള്ള ആ നേർമാർഗം, സന്മാർഗം, അത് മാനവ സമൂഹത്തിനുള്ള ഏറ്റവും വലിയ അനുഗ്രഹമാണ്. ആ അനുഗ്രഹം മുസ്ലിങ്ങൾക്ക് മാത്രമുള്ളതല്ല. അതുകൊണ്ടാണ് ഇന്നത്തെ മുസ്ലിം സമൂഹം ആദ്യ കാലഘട്ടത്തിലെ മുസ്ലിം സമൂഹത്തിന് വ്യതിരിക്തമായി നിൽക്കുന്നത്. ഇന്നത്തെ മുസ്ലിം സമൂഹം ആദ്യം ഇസ്ലാമിനെ അംഗീകരിച്ചു, കാരണം പാരമ്പര്യമായി അവർ അതിലെത്തിപ്പെട്ടു. അതൊരനുഗ്രഹമാണ്. പാരമ്പര്യമായി സത്യമതത്തിൽ എത്തിപ്പെടുക എന്നത് ചെറിയ കാര്യമല്ല. പക്ഷേ അതുകൊണ്ടു മാത്രമല്ല ഒരാൾ അടിസ്ഥാനപരമായി ഇസ്ലാമാകേണ്ടത്. ഇസ്ലാമിനെ കുറിച്ച് അറിയുകയും പഠിക്കുകയും മനസ്സിലാക്കുകയും അവരവർക്കത് ബോധ്യപ്പെടുകയും വേണം. കാരണം നിഅമതി എന്നാണ് ഇസ്ലാമിനെ കുറിച്ച് പറഞ്ഞത്. ലോകത്തിന്റെ സൃഷ്ടാവിന്റെ അനുഗ്രഹം, എന്റെ അനുഗ്രഹത്തെ നാം നിങ്ങൾക്ക് സമ്പൂർണമാക്കി തന്നിരിക്കുന്നു എന്നാണ് പറഞ്ഞത്. ആ അനുഗ്രഹമാകുന്ന ഇസ്ലാം അത് ലോകത്തോട് പറഞ്ഞിട്ടുള്ള ഏതെങ്കിലും ഒരു കാര്യം ഈ കാലഘട്ടത്തിന് യോജിച്ചതല്ല എന്നതിന് ഒരു ഉദാഹരണമെങ്കിലും പറയാൻ ലോകത്തൊരാൾക്കും സാധ്യമല്ല. ഒരൊറ്റ ഉദാഹരണം പറയാം. പഠിച്ചിട്ടില്ലെങ്കിൽ, മനസ്സിലാക്കിയിട്ടില്ലെങ്കിൽ പലർക്കും തെറ്റിദ്ധാരണ വരാകുന്നൊരു ഉദാഹരണം. ഇസ്ലാമിൽ സ്ത്രീകൾക്ക് പകുതിയല്ലേ സ്വത്തവകാശമുള്ളൂ? അത് വിവേചനമല്ലേ? പുരുഷന്മാർക്ക് ഇരട്ടിയും സ്ത്രീകൾക്ക് പകുതിയും കൊടുക്കുന്നത് വിവേചനമല്ലേ? ഈ ഒരൊറ്റ ചോദ്യം മാത്രം ഉദാഹരണത്തിൽ നമുക്ക് പരിശോധിക്കാം. അതിനെക്കുറിച്ച് പറഞ്ഞ വിശുദ്ധ ഖുർആനിന്റെ വാചകം തന്നെ എടുത്താൽ, അരിജാലു ഖവ്വാമൂന അലൻ നിസാ, പുരുഷന്മാർക്ക് സ്ത്രീകളുടെ മേൽ നിയന്ത്രണാധികാരം നൽകിയിട്ടുണ്ട്. എന്താ? അല്ലാഹു ചിലർക്ക് ചിലരെക്കാൾ ഫളി നൽകുന്നു. വബിമാ അംഫഖൂ മിൻ അംവാലിഹിം, പുരുഷന്മാർ അവരുടെ സമ്പത്തിൽ നിന്നും ചെലവഴിക്കുന്നു. സഹോദരങ്ങളെ, ഒരു കുടുംബത്തിന്റെ മുഴുവൻ സാമ്പത്തിക ഉത്തരവാദിത്വവും ഇസ്ലാം ഏൽപ്പിച്ചിരിക്കുന്നത് പുരുഷനെയാണ്. ഭർത്താവിന് ജോലിയുണ്ട്, ഭാര്യക്കും ജോലിയുണ്ടെന്ന് കരുതുക. എങ്കിൽ ഭാര്യയുടെ ജോലിയിൽ നിന്ന് 5 രൂപ കുടുംബത്തിന്റെ ആവശ്യത്തിലേക്ക് ഉപയോഗിക്കേണ്ടതില്ല. ഭാര്യയുടെ സ്വന്തം വസ്ത്രത്തിനും ഭക്ഷണത്തിനും ആരോഗ്യപരമായ കാര്യങ്ങൾക്കും അവളുടെ പണം എടുക്കണമെന്നില്ല. അതിന്റെ ഉത്തരവാദിത്തം പുരുഷനാണ്. അപ്പോൾ ഒരു കുടുംബത്തിന്റെ മുഴുവൻ സാമ്പത്തിക ഉത്തരവാദിത്തവും പുരുഷനെ ഏൽപ്പിച്ചതിന് ശേഷമാണ് സ്ത്രീകൾക്ക് പകുതി സ്വത്ത് ചെലവിന് കൊടുക്കുക, ചെലവിന് കൊടുക്കുക എന്ന് കേട്ടിട്ടുണ്ട്. ആരാ ഈ ചെലവിന് കൊടുക്കേണ്ടത്? ഭർത്താവാണ്. അപ്പോൾ ഇസ്ലാം സ്ത്രീക്ക് ആദരവ് നൽകി മുഴുവൻ സാമ്പത്തിക ബാധ്യതയും പുരുഷനെ ഏൽപ്പിച്ചതിന് ശേഷം അവൾക്ക് വീണ്ടും പോക്കറ്റ് മണി കൊടുത്തു, പകുതി സ്വത്തവകാശം. ഇസ്ലാം സ്ത്രീക്ക് പുരുഷനെ കൊണ്ട് എല്ലാ അർത്ഥത്തിലുമുള്ള സുരക്ഷിതമായ യാത്ര ഉറപ്പുവരുത്തി. എസ്കോർട്ട് ഇല്ലാത്തൊരു യാത്ര സ്ത്രീക്കില്ലേ ഇല്ല. ഒരു ദിവസമോ രണ്ടു ദിവസമോ നീണ്ടു നിൽക്കുന്ന ഒരു ദീർഘയാത്രയുണ്ടെങ്കിൽ അവൾക്ക് മഹറം വേണം. അവൾ ഒറ്റയ്ക്ക് യാത്ര ചെയ്യരുത്. അവളുടെ സുരക്ഷിതത്വത്തിന് വേണ്ടി അവളുടെ രക്തബന്ധത്തിൽപ്പെട്ട ഒരാളൊപ്പം വേണം. അപ്പോൾ സ്ത്രീക്ക് നൽകിയ അങ്ങേയറ്റത്തെ ആദരവാണിത്. ഇങ്ങനെ ഏതേത് ഉദാഹരണമെടുത്ത് പരിശോധിച്ചു നോക്കിയാലും നമുക്ക് ആ കാര്യം ബോധ്യപ്പെടും. അതുകൊണ്ട് തന്നെ ഇസ്ലാം ഈ കാലഘട്ടത്തിന് യോജിച്ചതല്ല എന്ന് പറയാവുന്ന ഒരു ഉദാഹരണം പോലും. അതെന്താണ് കാരണം? ചിലർ പറയും, അങ്ങനെയൊക്കെയാണെങ്കിലും 1400 വർഷം മുമ്പ് കയ്യിലേക്ക് കിട്ടിയൊന്നല്ലേ, കാലഘട്ടത്തിനനുസരിച്ച് ഇതൊന്ന് പരിഷ്കരിക്കണ്ടേ? ഏത് പരിഷ്കരിക്കണം? ഏത് വിഷയം പരിഷ്കരിക്കണം? ഏതെങ്കിലും ഒരു ഉദാഹരണം നമുക്ക് എടുക്കാൻ പറ്റുമോ? ഇല്ല. കാരണം ഇസ്ലാം കാലാതീതമാണ്. ഇസ്ലാം മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സ്ഥാപിച്ചതായിരുന്നുവെങ്കിൽ
അവിടുത്തെ ബുദ്ധിയും യുക്തിയും ആയിരുന്നു ഇസ്ലാമിന്റെ പിന്നിലെങ്കിൽ ഒരു സംശയമില്ല പരിഷ്കരിക്കേണ്ടി വരുമായിരുന്നു. എന്നാൽ അന്നത്തെയും ഇന്നത്തെയും കാലത്തിന്റെ സൃഷ്ടാവ് വല്ലാസുർ ഇവിടെ ആദ്യം ഓതി വെച്ചു, കാലം തന്നെയാണ് സത്യം, കാലം പടച്ചവന്റെ സൃഷ്ടിയാണ്. ചിലരൊക്കെ പറയും പടച്ചവൻ നേരത്തെ തീരുമാനിച്ചു വെച്ചതല്ലേ, പിന്നെ ഞാൻ നന്നായിട്ട് എന്ത് കാര്യം, ഒരു വിവരവുമില്ല എന്നതിന്റെ ഏറ്റവും നല്ല ഉദാഹരണമാണ് ആ ചോദ്യം. അവന് പടച്ചവനെ പറ്റി ഒന്നും അറിയില്ല, കാരണം പടച്ചവന്റെ സൃഷ്ടിയാണ് കാലം. ഇന്നലെ, ഇന്ന്, നാളെ ഈ അവസ്ഥ പടച്ചവനില്ല, എനിക്കും നിങ്ങൾക്കുമുണ്ട്. അപ്പോൾ നമ്മൾ പടച്ചവരെ താഴ്ത്തി നമ്മുടെ സ്ഥിതിയിലേക്ക് കൊണ്ടുവന്നു, അതാണ് വിവരമില്ലായ്മയുടെ അടയാളമാണ്. പടച്ചവനെ കുറിച്ച് പ്രാഥമികമായി പോലും അറിയാത്തത് കൊണ്ടാണ് പടച്ചവൻ നേരത്തെ തീരുമാനിച്ചതല്ലേ എന്ന് പറയുന്നത്. ഇനി ഇസ്ലാം വിമർശിക്കപ്പെടുന്ന ഏതേത് ഘട്ടം എടുത്തു പരിശോധിച്ചു നോക്കൂ. മഹാനായ പ്രവാചകൻ മുഹമ്മദ് മുസ്തഫ നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം യുദ്ധക്കൊതിയനായിരുന്നുവെന്നും യുദ്ധത്തിന്റെ മതമാണ് ഇസ്ലാം എന്നും വാളുകൊണ്ട് പ്രചരിപ്പിക്കപ്പെട്ട മതം എന്നുവരെ ദുഷ്പ്രചാരണം നടക്കുമ്പോൾ വളരെ കൃത്യമായ ഐക്യരാഷ്ട്രസഭ ഒരു ദിനം തന്നെ പ്രഖ്യാപിച്ചു, ഇസ്ലാമോ ഫോബിയക്കെതിരെ സമൂഹത്തെ ബോധവൽക്കരിക്കാൻ. ഹൈന്ദവ മതത്തിനുമായി ബന്ധപ്പെട്ട വിഷയം, ക്രൈസ്തവ മതവുമായി ബന്ധപ്പെട്ട വിഷയം, യഹൂദ മതവുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ ഇങ്ങനെ ഒരു ഫോബിയെ കുറിച്ച് പറഞ്ഞില്ല. ഐക്യരാഷ്ട്രസഭ പോലും അംഗീകരിച്ചു പരിശുദ്ധ ഇസ്ലാമിനെ കുറിച്ച് പേടിയുണ്ടാക്കുന്ന, ഇസ്ലാം പേടിയുണ്ടാക്കുന്ന ഒരു കൃത്യമായ ആസൂത്രണം ലോകത്ത് നടക്കുന്നുണ്ട്. അതുകൊണ്ട് ഔദ്യോഗികമായി തന്നെ ഇസ്ലാമോ ഫോബിയക്കെതിരെ സമൂഹത്തെ ബോധവൽക്കരിക്കണം എന്ന് ഐക്യരാഷ്ട്രസഭ വരെ പറയേണ്ട അവസ്ഥയെത്തി. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പങ്കെടുത്ത യുദ്ധങ്ങൾ മൊത്തം എടുത്തു പരിശോധിച്ചു നോക്കിയാൽ ഇരുഭാഗത്തും കൂടി മരണപ്പെട്ടത് 1200 താഴെ വരുന്ന ആളുകൾ മാത്രമാണ്. ഇരുഭാഗത്തും കൂടി ലോകത്താരുടെ മുമ്പിലും സംവാദത്തിന് വെക്കാവുന്ന വിഷയമാണിത്. പക്ഷേ പറയുന്നത് കേട്ടാൽ പ്രവാചകൻ 1000 ആളുകളെ കൊന്നൊടുക്കി എന്നൊക്കെ തര തോന്നിപ്പിക്കുന്ന തരത്തിലാണ് ഇസ്ലാമിലെ യുദ്ധത്തെ കുറിച്ചുള്ള പ്രഖ്യാപനം. ഏതുവരെ നമ്മുടെ ടൗണുകളിൽ പോലും ഉണ്ടാക്കുന്ന വേദികളിൽ വെച്ച് ആളുകൾ സംസാരിക്കുമ്പോൾ ഇസ്ലാം അമുസ്ലിങ്ങളെ കണ്ടേടത്ത് വെച്ച് കൊല്ലണം എന്ന് ഖുർആനിലുണ്ടല്ലോ. ഈ അടുത്ത കാലഘട്ടത്തിലും കേരളത്തിന്റെ തെരുവുകളിൽ ചാനൽ റൂമുകളിൽ നമ്മൾ കേട്ട കാര്യമാണത്, കണ്ടേടത്ത് വെച്ച് കൊല്ലണമെന്നാണല്ലോ ഇസ്ലാം പറയുന്നത്. അത്തരം വാചകങ്ങളെങ്കിലും ഖുർആൻ നിന്ന് മാറ്റിക്കൂടെ? എവിടെയാണത് പറഞ്ഞത്? വിശുദ്ധ ഖുർആനിന്റെ പരിഭാഷ നമ്മുടെ നാട്ടിലുള്ള വായനശാലകളിൽ ലഭ്യമാണ്, ബുക്ക് സ്റ്റാളുകളിൽ ലഭ്യമാണ്, ആർക്കും പരിശോധിക്കാം. സൂറത്ത് അൻഫാൽ 8 അധ്യായം, അതിന്റെ ആദ്യ ഭാഗത്ത് മഹാനായ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ബദർ യുദ്ധവുമായി ബന്ധപ്പെട്ട വിഷയമാണ് സൂചിപ്പിച്ചത്. ഇൻഷാല്ലാ ബാക്കി കാര്യങ്ങൾ നമുക്ക് നമസ്കരിച്ചതിന് ശേഷം തുടരാം. അല്ലാഹു സുബ്ഹാനഹു വതആല ബറകത്ത് ചെയ്യുമാറാകട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. അൽഹംദുലില്ലാഹി വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാ. ബഹുമാന്യരായ സഹോദരി സഹോദരങ്ങളെ, റബ്ബ് സുബ്ഹാനഹു വതആലയുടെ മഹത്തായ അനുഗ്രഹം കൊണ്ട് ഇശാ നമസ്കാരം ജമാഅത്തായി നമസ്കരിക്കുവാൻ സാധിച്ചു. റബ്ബ് സുബ്ഹാനഹു വതആല സ്വീകരിക്കുമാറാകട്ടെ. നാം പറഞ്ഞു വന്നത് 1400 ശേഷം പരിശുദ്ധ ഇസ്ലാമിന്റെ ലാസ്റ്റ് എഡിഷൻ നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മിലേക്ക് എത്തിച്ച ഈ പരിശുദ്ധമായ മതത്തെ, സമാധാനത്തിൻ്റെയും ശാന്തിയുടെയും കാരുണ്യത്തിൻ്റെയും മതത്തെ, ഭീകരതയുടെ ക്രൂരതയുടെ അടയാളമായി അവതരിപ്പിക്കുന്നതിന് വേണ്ടി വിശുദ്ധ ഖുർആനിനെയും പ്രവാചക ചര്യയെയും ദുർവ്യാഖ്യാനിക്കുകയും സന്ദർഭങ്ങളിൽ അടർത്തിയെടുത്ത് ഉപയോഗിക്കുകയും ചെയ്യുന്നു എന്നതാണ്. വിശുദ്ധ ഖുർആനിലെ 8 സൂറത്ത് അൻഫാലിലെ 12 ആയത്തിൽ നാം നേരത്തെ പറഞ്ഞതുപോലെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയും അനുയായികളും ത്യാഗപൂർവമായ പരിശ്രമങ്ങളിലൂടെ അള്ളാഹുവിൻ്റെ നിർദ്ദേശപ്രകാരം നിർബന്ധമായും
ചെയ്യണമെന്ന കൽപ്പനപ്രകാരം ചെയ്തിട്ടുള്ള ഭൗതികമായ യാതൊരു കോപ്പും കയ്യിലില്ലാതെ ഒട്ടിയ വയറും മുറിഞ്ഞ വാളുമായി മഹാനായ പ്രവാചകനും അനുയായികളും മൂന്നിരട്ടിയോളം വരുന്ന സൈന്യത്തെ നേരിട്ട ആ ബദർ യുദ്ധം, ആ യുദ്ധഘട്ടത്തിലുള്ള വിഷയം വെച്ചുകൊണ്ട് യുദ്ധമുഖത്ത് വെച്ച് ശത്രുവിനെ കണ്ടുമുട്ടുമ്പോൾ സ്വീകരിക്കേണ്ട നിലപാടിനെ കുറിച്ച് വിശുദ്ധ ഖുർആൻ പറയുന്നു, ഫലിരിബു ഫൗഖൽ അനാഖ്, നീ അവരുടെ കഴുത്തുകൾക്ക് മീതെ വെട്ടിക്കൊള്ളുക. വലിരിബു വലിരിബു മിൻഹും കുല്ല ബനാൻ, നിങ്ങൾ അവരുടെ വിരലുകളെല്ലാം നിങ്ങൾ വെട്ടിക്കളയുകയും ചെയ്യുക. യുദ്ധമുഖത്ത് വെച്ച് ശത്രു മുഖാമുഖം വരുന്ന സന്ദർഭം, ആ സന്ദർഭത്തിൽ അവരുടെ കഴുത്തുകൾക്ക് മീതെ നിങ്ങൾ വെട്ടിക്കൊള്ളുക, അവരുടെ വിരലുകൾ നിങ്ങൾ വെട്ടിക്കൊള്ളുക. വിശുദ്ധ ഖുർആനിൽ അങ്ങനെയുണ്ട്, വിശുദ്ധ ഖുർആനിൽ അത് പഠിപ്പിക്കപ്പെട്ടിട്ടുണ്ട്. ലോകാവസാനം വരെ ആ വിശുദ്ധ ഖുർആൻ ഇവിടെ ഉണ്ടാവുകയും ചെയ്യും. സഹോദരങ്ങളെ, ഈ ഒരൊറ്റ സൂക്തം, എട്ടാം അധ്യായമായ സൂറത്ത് അൻഫാലിലെ പന്ത്രണ്ടാമത്തെ ഈ ഒരു സൂക്തത്തിന്റെ ആ ഭാഗം മാത്രം എടുത്താൽ, അതിൻ്റെ ആദ്യ ഭാഗം മുതൽ അല്പഭാഗം മാത്രം വായിച്ചാൽ, ഇസ്ലാമിനെ തെറ്റിദ്ധരിപ്പിക്കുവാൻ വേണ്ടി ഇറങ്ങിത്തിരിക്കുന്നവരുടെ ഗൂഢോദ്ദേശ്യം ഏതൊരു സാധാരണക്കാരനും ബോധ്യമാകും. ഇവിടെ രംഗമേതാണ്? യുദ്ധമുഖം. യുദ്ധമുഖത്ത് വെച്ച് ശത്രുവിനെ കണ്ടാൽ കണ്ടയിടത്ത് വെച്ച് കൊല്ലണം, വിശുദ്ധ ഖുർആനിലുണ്ട്. നേപ്പാളും ഇന്ത്യയും തമ്മിൽ യുദ്ധമുണ്ടായാൽ, പാകിസ്ഥാനും ഇന്ത്യയും തമ്മിൽ യുദ്ധമുണ്ടായാൽ, ചൈനയും ഇന്ത്യയും തമ്മിൽ യുദ്ധമുണ്ടായാൽ, യുദ്ധമുഖച്ച് വെച്ച് ശത്രുവിനെ കാണുമ്പോൾ കെട്ടിപ്പിടിക്കുകയാണ് വേണ്ടത്, അതല്ല അവിടെ വെട്ടിക്കൊല്ലുകയാണ് വേണ്ടത്. അത് യുദ്ധ നിയമമാണ്. ആ യുദ്ധ നിയമത്തെ സന്ദർഭത്തടർത്തിയെടുത്ത് ഇതാ വിശുദ്ധ ഖുർആൻ അമുസ്ലിങ്ങളെ കണ്ടേടുത്ത് വെച്ച് കൊല്ലണമെന്നാണ് പറയുന്നത്. അങ്ങനെയാണെങ്കിൽ ഖുർആൻ അംഗീകരിക്കുന്ന ഈ സമൂഹത്തിൽ അമുസ്ലിങ്ങൾ എത്രമാത്രം കൊല്ലപ്പെടണം? അവിടെയാണ് ഔദ്യോഗികമായ ചാനലുകളിൽ പോലും വന്നിരുന്നു കൊണ്ട് പരിശുദ്ധ ഖുർആനിനെയും പ്രവാചക ചര്യയെയും ദുർവ്യാഖ്യാനിക്കുന്ന ദയനീയമായ സ്ഥിതിവിശേഷത്തെ നമ്മൾ കാണുകയാണ്. അവിടെ നാം മനസ്സിലാക്കുക, മനുഷ്യ സമൂഹത്തിൽ ഭിന്നിപ്പുണ്ടാക്കി വംശീയത വളർത്തിയെടുത്ത് വർഗീയതയെ താലോലിച്ച് ആധുനിക സമൂഹത്തിന്റെ മുമ്പിൽ, അഭ്യസ്ത വിദ്യരായ കേരളീയ സമൂഹത്തിന്റെ മുമ്പിൽ പോലും വർഗീയതയിലൂടെ സമൂഹത്തെ വെട്ടിമുറിക്കുവാനുള്ള വളരെ ബോധപൂർവമായ പരിശ്രമമാണ് നമ്മുടെ ചുറ്റുഭാഗങ്ങളിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. ഈ വർഗീയതക്കെതിരെ എങ്ങനെയാണ് നാം പോരാടേണ്ടത്? കൃത്യമായി നമ്മൾ മനസ്സിലാക്കണം. ഇന്ത്യ രാജ്യത്ത് ഇന്ന് ഭരിച്ചുകൊണ്ടിരിക്കുന്ന ഭരണകൂടം, ആ ഭരണകൂടം ഗാന്ധിജിയെ വെടിവെച്ചു കൊന്നതിനെ മൗനമായി അംഗീകരിക്കുന്ന സ്വഭാവമാണ് ഉള്ളത് എന്നതിന് ഒട്ടേറെ ജീവിച്ചിരിക്കുന്ന ഉദാഹരണങ്ങൾ നമ്മുടെ സമൂഹത്തിൽ ഇന്നും ഉണ്ട്. എന്നിരിക്കെ ഈ ഫാഷിസത്തെ നേരിടേണ്ടത് ആത്മഹത്യാപരമായ നിലപാടുകളിലൂടെയല്ല, മറിച്ച് ലോകത്തിന്റെ സ്രഷ്ടാവിന്റെ ഇടപെടൽ. ആ ഇടപെടൽ ഉണ്ടാകുവാൻ സത്യവിശ്വാസികൾ ചെയ്തിരിക്കേണ്ട നിലപാടുകളുണ്ട്. ആ നിലപാടുകളിൽ ഏറ്റവും പ്രധാനം പടച്ചവന്റെ സഹായം ലഭിക്കാൻ ആവശ്യമായ നിലപാട് സത്യവിശ്വാസികൾ സ്വീകരിക്കുക എന്നതാണ്. എന്താണ് ആ നിലപാട്? പരിശുദ്ധ ഇസ്ലാമിനെ സത്യസന്ധമായി പരിചയപ്പെടുത്തുക, പ്രബോധനം ചെയ്യുക എന്ന ഉത്തരവാദിത്തം. ഇവിടെയുള്ള മുസ്ലിങ്ങളല്ലാത്ത സമൂഹത്തിൽ എത്ര പേർക്ക് വിശുദ്ധ ഖുർആൻ പറയുന്ന ഏകദൈവാരാധനയുടെ സന്ദേശമറിയാം, പരലോകത്തിന്റെ സന്ദേശമറിയാം? പ്രവാചകൻ എല്ലാവരുടെയും പ്രവാചകനാണ്, എല്ലാവരിലേക്കുമുള്ള പ്രവാചകനാണ് എന്ന് എത്ര പേർക്കറിയാം? അതുകൊണ്ട് തന്നെ വജാഹിദുഹും ബിഹി ജിഹാദൻ കബീറ, നിങ്ങൾ വിശുദ്ധ ഖുർആൻ കൊണ്ട് ഏറ്റവും വലിയ ജിഹാദ് നടത്തുക. ഖുർആൻ എടുത്ത് എറിയലും ഖുർആൻ എടുത്ത് കുത്തലുമല്ല, മറിച്ച് വിശുദ്ധ ഖുർആനിന്റെ ആശയ പ്രബോധനം, മനുഷ്യ മനസ്സുകളിലേക്ക് ഇസ്ലാം പഠിപ്പിക്കുന്ന സന്ദേശം എത്തിച്ചാൽ അവർ യഥാർത്ഥ മനുഷ്യരാകും. അവരുടെ ജീവിതത്തിൽ ഒരിക്കൽ പോലും അവർ പ്രവാചകനെ ആരാധിക്കില്ല,
അതാണ് ഇസ്ലാം പഠിപ്പിക്കുന്നത്. ഇസ്ലാം പഠിപ്പിക്കുന്ന അടിസ്ഥാന സന്ദേശം സ്രഷ്ടാവ് മാത്രമാണ് ആരാധ്യൻ. ലാ ഇലാഹ ഇല്ലല്ലാ എന്ന് പറഞ്ഞാൽ ഹൈന്ദവനെ കൊല്ലണമെന്നല്ല, ക്രിസ്ത്യാനിയെ വെടിവെക്കണമെന്നല്ല. ലാ ഇലാഹ ആരാധനക്ക്, പ്രാർത്ഥനക്ക്, നേർച്ചകൾക്ക്, വഴിപാടുകൾക്ക്, കാര്യകാരണ ബന്ധങ്ങൾക്ക് അതീതമായി അഭൗതികമായ കഴിവുള്ളവൻ ലോകത്തിന്റെ സ്രഷ്ടാവ് മാത്രമാണ്. ലാ ഇലാഹ ഇല്ലല്ലാ അതാണ്. അപ്പോൾ മുഹമ്മദ് നബിയെ ആരാധിക്കുന്നവൻ ഇസ്ലാമിന്റെ സുന്ദര വൃത്തത്തിൽ നിന്നും പുറത്താണ്. അപ്പോൾ പ്രവാചകനെ പോലും ആരാധിക്കാത്ത, നമുക്കറിയാം നമ്മുടെ നാട്ടിൽ ഇടയ്ക്കിടെ നിലവിളക്ക് വിവാദങ്ങൾ വരാറുണ്ട്. സി എച്ച് മുഹമ്മദ് കോയ എന്ന കേരളത്തിന്റെ മുഖ്യമന്ത്രി പദത്തിൽ എത്തിയ മഹാനായ നേതാവ്, അദ്ദേഹത്തിന്റെ ജീവിത കാലഘട്ടത്തിൽ നിലവിളക്ക് കൊളുത്താത്തൊരു വിഷയമുണ്ടായി. പത്രങ്ങൾ വലിയ വെണ്ടക്കക്ഷരത്തിലും പെട്ടിക്കോളത്തിലും, അത് സമൂഹത്തിൽ അത് വിഭാഗീയതയല്ലേ, വർഗീയതയല്ലേ, വെളിച്ചത്തിന്റെ ശത്രുവാകേണ്ട കാര്യമുണ്ടോ എന്നൊക്കെ ചോദിച്ചു. ആ സന്ദർഭത്തിൽ കേരളത്തിന്റെ ഒന്നാമത്തെ മുഖ്യമന്ത്രി EMS തമ്പൂതിരിപ്പാട് അന്ന് പറഞ്ഞിരിക്കുന്ന ഒരു കാര്യം കേരളത്തിലെ CH അനുയായികളും EMS അനുയായികളും എല്ലാവരും അറിഞ്ഞിരിക്കേണ്ട കാര്യമാണ്. EMS തമ്പൂതിരിപ്പാട് പറഞ്ഞു, CH ഞാനും തമ്മിൽ ആശയപരമായ പലതരത്തിലുള്ള വ്യത്യാസങ്ങളുണ്ട്, എന്നാൽ നിലവിളക്ക് കൊളുത്താതിരിക്കുക എന്ന CH മുഹമ്മദ് കോയ സ്വീകരിച്ച നിലപാട് 100% ശരിയാണ്. അതിനുശേഷം EMS പറഞ്ഞ വാക്കുകൾ ശ്രദ്ധിക്കണം. CH മുഹമ്മദ് കോയ തന്റെ പ്രവാചകനെ പോലും ആരാധിക്കാത്ത ഏകദൈവ ആരാധകനാണ്. മുഹമ്മദ് നബിയെ ആരാധിക്കാത്തവരാണ് CH. പിന്നെ എങ്ങനെയാണ് അഗ്നി ആരാധനയുമായി, ബഹുദൈവ ആരാധനയുമായി ബന്ധപ്പെട്ട നിലവിളക്ക് എങ്ങനെയാണ് CH കൊളുത്തുക? ഇവിടെ പ്രശ്നം CH മുഹമ്മദ് കോയ നിലവിളക്ക് കൊളുത്താത്തതല്ല, സർക്കാർ ചടങ്ങിലേക്ക് ഒരു മതവിഭാഗത്തിന്റെ ആരാധനയുമായി ബന്ധപ്പെട്ട ചടങ്ങ് കൊണ്ടുവന്നതാണ് പ്രശ്നം. അവിടെ ക്രൈസ്തവർ പറയാ ഞങ്ങൾക്കൊരു കുരിശിന്റെ പരിപാടിയുണ്ട്, മുസ്ലിങ്ങളിൽ പെട്ട അന്ധവിശ്വാസികൾ വേറെന്ന് പറഞ്ഞു, ഹൈന്ദവർ വേറെന്ന് പറഞ്ഞു, പിന്നെ ഈ ചടങ്ങിനല്ലേ സമയം കിട്ടുള്ളൂ. സർക്കാർ എന്ന് പറഞ്ഞാൽ എല്ലാവരുടേതുമാണ്. അവിടേക്ക് ഏതെങ്കിലും ഒരു മതവിഭാഗത്തിന്റെ അടയാളം കൊണ്ടുവന്നതാണ് പ്രശ്നം. EMS പറഞ്ഞത് ശരിയോ തെറ്റോ, EMS-നെ അനുകൂലിക്കണോ പ്രതികൂലിക്കണോ, അവിടെയാണ് EMS-ലേക്കുള്ള തിരിച്ചുപോക്ക്, CH-ലേക്കുള്ള തിരിച്ചുപോക്ക്. ആ വിഷയത്തിൽ നമുക്ക് അനിവാര്യമാണ് ഞാൻ പറഞ്ഞുകൊണ്ടുവരുന്നത്. അത്തരത്തിൽ വിഷയാധിഷ്ഠിതമായ നിലപാടുകളിലേക്ക് പോകണം. ജി സുധാകരൻ, കേരള കഴിഞ്ഞ പൊതുമരാമത്ത് വകുപ്പ് മന്ത്രി, അദ്ദേഹം ഒരു സ്കൂൾ ഉദ്ഘാടന ചടങ്ങ് ആലപ്പുഴയിൽ പങ്കെടുക്കും. അദ്ദേഹം പറഞ്ഞു, നിലവിളക്ക് കൊളുത്തി ഉദ്ഘാടനം ചെയ്യുന്ന പ്രശ്നമില്ല, EMS-ന്റെ ഒന്നാം തരം അനുയായി. അങ്ങനെ സംഘാടകർ നിലവിളക്ക് ഒഴിവാക്കി, ഒരൊറ്റ വ്യക്തി പ്രതിഷേധിച്ച് സ്കൂളിന്റെ പുറത്ത് സ്വന്തമായി നിലവിളക്കുമായി അവിടെ ഇരുന്നു. ആ ഫോട്ടോയും നമ്മൾ പത്രത്തിൽ കണ്ടു. ഞാൻ പറയുന്നത് മതലയനവും മനുഷ്യ സൗഹാർദ്ദവും തമ്മിലുള്ള വ്യത്യാസത്തെ തിരിച്ചറിയാൻ നമുക്ക് സാധിക്കണം. അയൽവാസി പട്ടിണി കിടക്കുമ്പോ വയറുനിറ ചുണ്ണുന്നവൻ നമ്മിൽ പെട്ടവനല്ല എന്ന് പറഞ്ഞപ്പോ അയൽവാസി മുസ്ലിമാണെങ്കിൽ എന്ന കണ്ടീഷൻ പ്രവാചകൻ പറഞ്ഞിട്ടില്ല. പ്രവാചകൻ ഈ സല്ലല്ലാഹു അലൈഹി വസല്ലം ഈ ലോകത്തോട് വിട പറയുമ്പോ അവിടുത്തെ പടയങ്കി ഒരു ജൂതന്റെ അടുത്ത് പണയത്തിലായിരുന്നു. എന്താണ് ആ ജൂതന്റെ യോഗ്യത? അദ്ദേഹം പ്രവാചകന്റെ അയൽവാസിയാണ് എന്നതാണ്. പ്രവാചകന്റെ അനുയായികളിൽ അവിടുന്ന് അനുഭവിക്കുന്ന സാമ്പത്തിക പ്രയാസങ്ങൾക്ക് വായ്പ ചോദിക്കാൻ ആളില്ലാഞ്ഞിട്ടല്ല, പക്ഷേ അത്രയും നല്ല അയൽപക്ക ബന്ധം. ഇതാണ് പ്രവാചകൻ പഠിപ്പിക്കുന്നത്. അങ്ങനെയുള്ള ഒരു മുസ്ലിമിന് എങ്ങനെയാണ് തൊട്ടടുത്ത അയൽവാസിയുടെ വീട്ടിലൊരു മരണം നടക്കുമ്പോ ഓടിച്ചെന്ന് ഒത്താശ ചെയ്യാൻ സാധിക്കാതിരിക്കുക? അതുകൊണ്ട് മതം പഠിപ്പിക്കുന്ന യഥാർത്ഥ ഇസ്ലാമിലേക്കുള്ള മടക്കം വർഗീയ രഹിതമായ ഒരു സമൂഹ സൃഷ്ടിക്ക് നമുക്ക് സാധിക്കും. അതോടൊപ്പം തന്നെ നമ്മെ ഭിന്നിപ്പിച്ച് അതിലൂടെ ഭരണം നിലനിർത്താനും അതിലൂടെ സ്വാർത്ഥ താല്പര്യങ്ങൾ നേടിയെടുക്കാനും ശ്രമിക്കുന്നവർക്കെതിരെ ഹിന്ദുക്കളും മുസ്ലിങ്ങളും ക്രൈസ്തവരും മതമില്ലാത്തവരും എല്ലാം ഒറ്റക്കെട്ടായി നിൽക്കണം. കേരളം അതിന്റെ ഒരു ഉദാഹരണമായി ഇപ്പോൾ നിലനിൽക്കുന്നു. ഇന്ത്യ മൊത്തം കത്തുമ്പോൾ, വർഗീയമായ കത്തൽ നടക്കുമ്പോൾ കേരളം അപവാദമായി നിൽക്കുന്നത് അതൊരു മോഡലാക്കി എടുക്കാൻ നമുക്ക് സാധിക്കണം. കാരണം എന്താണ്? നമ്മെ ഭിന്നിപ്പിക്കാൻ നമ്മെ ആരെയും അനുവദിക്കാത്ത നിലപാട്. എന്നാൽ അതിൽ നിന്ന് വ്യത്യസ്തമായി ഓരോ മതവിഭാഗത്തിലും ഇത്തരം കാര്യങ്ങൾ കൈകാര്യം ചെയ്യണം.
നമ്മൾ നോക്കി നിന്നാൽ ശരിയാവില്ല, വരും കുംഫു പഠിക്കുവീൻ, കരാട്ട പഠിക്കുവീൻ എന്നൊക്കെ പറഞ്ഞ് തീവ്രവാദപരമായ സമീപനങ്ങൾ ക്രൈസ്തവ സമൂഹത്തിൽ ഉണ്ടെന്ന് ക്രൈസ്തവ സമൂഹം തന്നെ പറയുന്നു. ഹൈന്ദവ സമൂഹത്തിൽ ഉണ്ടെന്ന് രാജ്യത്ത് നമുക്ക് വ്യക്തമാണ്. ഗാന്ധിജിയുടെ വിരിമാറിലേക്ക് വെടിയുണ്ട ഉയർത്തതിനെ ന്യായീകരിക്കുന്ന ഇന്ത്യയിലെ സ്വതന്ത്ര ഇന്ത്യ രൂപപ്പെട്ടു വരുമ്പോൾ ഭീകരവാദത്തിന്റെ തുടക്കം കുറിച്ചത് ഹൈന്ദവരല്ല, മറിച്ച് ഹൈന്ദവരുടെ പേരിൽ വർഗീയത ഘടിക്കുന്ന മതഭ്രാന്തന്മാരാണ്. ഗാന്ധിജി പടഞ്ഞു വീണ്, ഗോഡ്സെയുടെ വെടിയേറ്റ് ഗാന്ധിജി പടഞ്ഞു വീണ് മരിക്കുകയാണ്. ഗോഡ്സെ വെടിവെക്കുമ്പോൾ രാം 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 എന്ന് പറഞ്ഞിട്ടുണ്ട്. ഗാന്ധിജി പടഞ്ഞു വീണ് മരിക്കുമ്പോൾ ഗാന്ധിജിയും പറഞ്ഞു രാം രാം രാം. അപ്പോൾ രണ്ടുപേരും രാമഭക്തന്മാർ. ഒരു രാമഭക്തൻ മറ്റൊരു രാമഭക്തനെ വെടിവെച്ചു കൊല്ലുന്നു. ഇവിടെ എന്താണ് ഗാന്ധിജിക്കുള്ള കുഴപ്പം? ഹൈന്ദവ മതരാഷ്ട്രവാദത്തിന് ഗാന്ധിജി എതിരാണ്. ഗാന്ധിജി പടഞ്ഞു വീണ് മരിക്കേണ്ടി വന്നത് എന്തിനു വേണ്ടിയാണ്? ഹൈന്ദവ മതരാഷ്ട്രവാദത്തെ ഗാന്ധിജി അംഗീകരിച്ചില്ല എന്നതാണ്. അതുകൊണ്ട് തന്നെ ഇന്ത്യയെ സ്നേഹിക്കുന്നവർ ഇന്ത്യയായി നിൽക്കാൻ ആഗ്രഹിക്കുകയാണ്. അതിൽ മുസ്ലിങ്ങളെ സംബന്ധിച്ചിടത്തോളം രണ്ടുത്തരവാദിത്തമുണ്ട്. ഒന്നാമത്തെ ഉത്തരവാദിത്തം മുഴുവൻ ജനങ്ങൾക്കും എല്ലാവർക്കും ലഭിക്കേണ്ടുന്ന ശാന്തിയുടെ സമാധാനത്തിന്റെ സംതൃപ്തിയുടെ സന്ദേശമായ പരിശുദ്ധ ഇസ്ലാമിന്റെ പ്രബോധനം നടത്തുക വഴി ജനങ്ങളുടെ റൈറ്റ്, ഇവിടെയുള്ള മുഴുവൻ ജനങ്ങൾക്കും അവകാശമുണ്ട് ഇസ്ലാം എന്താണെന്നറിയാൻ. അതോ നിങ്ങൾ പ്രവാചകനെ ആരാധിക്കില്ല? ഞാൻ ഇപ്പോൾ അറിയുകയാണ്. അശ്വതന്നെ മുഹമ്മദ് റസൂലുള്ളാഹി കേട്ടപ്പോ പാവം വിചാരിച്ചത് അത് മുഹമ്മദ് നബി ആരാധിക്കുകയാണെന്നാണ്. അല്ല, മുഹമ്മദ് നബി ആരാധിക്കാൻ പാടില്ലാത്ത മതമാണ് ഇസ്ലാം. അങ്ങനെ ഇസ്ലാമിന്റെ സുന്ദരമായ മുഖത്തെ, മരണത്തോടുകൂടി ആരംഭിക്കുന്ന യഥാർത്ഥ ജീവിതത്തെ, 13.5 ലക്ഷത്തോളം ഭൂമികളെ ഉൾക്കൊള്ളാൻ മാത്രം വലിപ്പമുള്ള തീഗോളമാണ് സൂര്യൻ. 1,000,000, 10,000, 20,000, 1,000,000, 2,000,000, 1,000,000 അല്ല, 13.5 ലക്ഷത്തോളം ഭൂമികളെ ഉൾക്കൊള്ളാൻ മാത്രം വലിപ്പമുള്ള തീഗോളമായ സൂര്യൻ. ആ ഗോളത്തെ എത്ര ചെറുതായിട്ടാണ് നമ്മൾ കാണുന്നത്! ആ സൂര്യന്റെ സൃഷ്ടാവാണ് നരകമുണ്ട് എന്ന് പറഞ്ഞത്. നിഷേധിക്കാരെന്താണ് ന്യായം? വജന്നാത്തിൻ അൽഫാഫ, ഇടതൂർന്ന തോട്ടങ്ങൾ. അതെ, ഒരു ടൂർ പോകാൻ ആഗ്രഹിച്ചാൽ നമ്മൾ എത്തിപ്പെടുന്ന സ്ഥലങ്ങളെല്ലാം എടുത്തു നോക്കൂ. ആ പച്ചപ്പിനെ സൃഷ്ടിച്ചതാരാണ്? ആ തോട്ടങ്ങളെ സൃഷ്ടിച്ചവൻ പറയുന്നു, ജന്നാത്തു അദ്നിൻ തജ്രി മിൻ തഹ്തിഹൽ അൻഹാർ, താഴ്ഭാഗത്തുകൂടി അരുവികൾ ഓടിക്കൊണ്ടിരിക്കുന്ന തോട്ടങ്ങളെ, നിത്യ ജീവിതത്തെ, നിത്യമായ തോട്ടത്തെ, സ്വർഗത്തെ നാം സൃഷ്ടിച്ചിരിക്കുന്നു. നിഷേധിക്കാൻ എന്ത് ന്യായം? ഈ നിത്യശാന്തിയുടെ, വല്ലാഹു യദഉ ഇലാ ദാരിസ്സലാം, ലോകത്തിന്റെ സൃഷ്ടാവ് നിങ്ങളെ ദാറുസ്സലാമിലേക്ക്, സമാധാനത്തിന്റെ ഭവനത്തിലേക്ക് ക്ഷണിക്കുന്നു. ആ ക്ഷണക്കത്ത് മുഴുവൻ ജനങ്ങൾക്കും എത്തിക്കുക എന്ന സുതാര്യമായ നിലപാട്, അതാണ് മുജാഹിദ് പ്രസ്ഥാനം. അതിന്റെ പ്രബോധക സംവിധാനം എന്ന് എല്ലാവരും സമ്മതിക്കുന്ന വിസ്ഡം ഇസ്ലാമിക് ഓർഗനൈസേഷൻ ഇവിടെ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അടുത്ത 12-ാം തീയതി, ഫെബ്രുവരി 12-ാം തീയതി ഇൻഷാ അല്ലാ നമ്മുടെ കടപ്പുറത്ത് വെച്ച് വലിയ ഒരു സമ്മേളനം നടത്തുകയാണ്. ആ സമ്മേളനത്തിന്റെ ലക്ഷ്യം എന്താണ്? എന്റെയും നിങ്ങളുടെയും മനസ്സിലുള്ള ആകുലതകൾക്കുള്ള മറുപടി, നമ്മുടെ കുടുംബം മൊത്തം കേൾക്കേണ്ട സുപ്രധാനമായ സന്ദേശങ്ങൾ, മനുഷ്യൻ അനുഭവിക്കുന്ന പ്രശ്നങ്ങൾക്ക് ദൈവീക ദർശനത്തിന്റെ അടിസ്ഥാനത്തിലുള്ള ഒരു മാനവ സമ്മേളനമാണ് ഇൻഷാ അല്ലാ 12-ാം തീയതി കോഴിക്കോട്ട് കടപ്പുറത്ത് നടക്കുന്നത്. എന്റെ ശബ്ദം ശ്രവിക്കുന്ന എല്ലാവരെയും, ജാതി മത ഭേദമന്യേ, നമുക്കെല്ലാവർക്കും കേൾക്കാനും പഠിക്കാനും ഒട്ടേറെ കാര്യങ്ങൾ കടപ്പുറത്തുണ്ട്. അതുകൊണ്ട് എല്ലാവരെയും ഹൃദയപൂർവം അങ്ങോട്ട് ക്ഷണിക്കുകയാണ്. അതോടൊപ്പം തന്നെ ഇസ്ലാമിന്റെ അടിസ്ഥാന പ്രമാണങ്ങളെ കുറിച്ച് പഠിക്കാനും മനസ്സിലാക്കാനും നമ്മൾ തയ്യാറാകണം. നമ്മുടെ ഈ പരിപാടിയുമായി ബന്ധപ്പെട്ട് സംഘാടകരെ നമ്മൾ പ്രോത്സാഹിപ്പിക്കണം. ഇതേപോലെയുള്ള വൈജ്ഞാനിക പരിപാടി ഇനിയും വെച്ചോളൂ എന്ന് പറഞ്ഞുകൊണ്ട് ഈ പരിപാടിയുടെ ചെലവ് വരവുക ചെലവുക ഇവിടെ തന്നെ പൂർത്തിയാക്കാൻ പോവാണ്. പേഴ്സിനെ ബാധിക്കുന്ന, കീശയെ ബാധിക്കുന്ന നല്ലൊരു സംഖ്യ ആ ബോക്സിലിടുക. റബ്ബിനോട് പ്രാർത്ഥിക്കുകയും ചെയ്യുക. സ്ത്രീകളും ആ കാര്യം ശ്രദ്ധിക്കുക. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ ദാനധർമ്മങ്ങൾ സ്വീകരിക്കുമാറാകട്ടെ. ലോകത്തിൻ്റെ സർക്കാവിൻ്റെ നാമത്തിൽ ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം എന്ന് പറഞ്ഞുകൊണ്ട് ഈ മഹത്തായ സംഗമം ഉദ്ഘാടനം ചെയ്തേ അറിയിക്കുന്നു. വ ആഖിറു ദഅവാന
അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.